ഈ പരിപാടി പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് യുക്തിവാദ സംഘത്തിന്റെ കേരളത്തിലെ പ്രമുഖ നേതാവും ഇന്ത്യയിൽ തന്നെ ഫിറയുടെ അധ്യക്ഷനുമായ സി കലാതം മാഷാണ് കലാതം മാഷെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ മറ്റു പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി എത്തിച്ചേർന്ന അജിതേച്ചി ഇവിടുത്തെ പ്രശസ്ത ആക്ടിവിസ്റ്റാണ് അത് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃനിരയിലെ നേതൃത്വ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയായ കെ എൻ കുഞ്ഞഹമ്മദിനെ സാംസ്കാരിക പ്രവർത്തനായ കെ എൻ കുഞ്ഞഹമ്മദിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ നമ്മളിവിടെ എത്താമെന്ന് പറഞ്ഞ കേരളത്തിലെ പ്രമുഖ ഇടദോഷ ചിന്തകനും സാംസ്കാരിക പ്രവർത്തനവുമായ കെ സി ഉമേഷ് ബാബു വന്നുകൊണ്ടിരിക്കുകയാണ് യാത്രയിലാണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന ഓരോ ആളുകളെയും സ്വന്തം പേരിലും സയൻസ് ട്രസ്റ്റിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് യുക്തിയുഗം മാസികയുടെ ചീഫ് എഡിറ്ററായ വിശ്വനാഥൻ ഡോക്ടറെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സുഹൃത്തുക്കളെ അധ്യക്ഷൻ എന്ന നിലയിൽ ഏതാനും വാക്കുകൾ പറയാനുള്ളൊരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് മല്ലേശപ്പ മടിവാളപ്പ കൽബുർഗി എന്നാൾ കടവുള്ളി ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞൊരാളായിരുന്നില്ല ഇ വി ആറിനെ പോലെ നമ്മുടെ കലാനാഥ മാഷിനെ പോലെ ഒരു യുക്തിവാദിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹം ഒരു അക്കാഡമിക്കായിരുന്നു അദ്ദേഹം കന്നഡ പുരാതന കന്നഡ സാഹിത്യത്തിൽ അതുപോലെ തന്നെ കർണാടകയിലുള്ള ശിലാലിഖിതങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വലിയ ഗവേഷണങ്ങൾ അരനൂറ്റാണ്ടോളം നടത്തിയ ഒരു അറിയപ്പെടുന്ന ഗവേഷകനായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹംപിയിൽ വൈസ് ചാൻസലറായി 3 വർഷം ഇരുന്ന അദ്ദേഹമാണ് എത്രയോ ദശാബ്ദങ്ങൾ അദ്ദേഹം പ്രൊഫസറായിരുന്നതാണ് റിട്ടയർ ചെയ്ത ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എഴുതിയത് വിശ്രാന്ത കുലപതി റിട്ടയേർഡ് വൈസ് ചാൻസലറായിരുന്നില്ല എന്നാണ് അവിശ്രാന്ത കുലപതിയായിരുന്നു അതിനുശേഷവും അദ്ദേഹം തൻ്റെ റിസർച്ച് തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ കൽബുർഗിയുടെ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായി സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സനാതന സംസ്ഥാൻ എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായ ഒരാളെയാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സനാതന സംസ്ഥാൻകാരും സനാതന പ്രസ്ഥാനക്കാരുമൊക്കെ ഒരു അക്കാഡമിക്കിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരു അത്ഭുതകരമായ കാര്യം ഒരു അക്കാഡമിക് എന്തുകൊണ്ടാണ് ഒരു അക്കാഡമിക്ക് ഈ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലേണ്ട ഒരു ആവശ്യം എന്തിനാണ് ഈ സനാതനക്കാർക്ക് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനക്കാരുടെ ഒരു പ്രധാന ശത്രുവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതാണ് വലിയ പ്രശ്നം ഇന്ത്യയിൽ സനാതനക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി മക്കാളിയുടേതായിരുന്നു മക്കോളെ സാഹിബിൻ്റെ എല്ലാവരും കുറ്റം പറയുന്നതാണ് മക്കോളെ സാഹിബ് പക്ഷെ മക്കാളിയുടെ മക്കൾ അംബേദ്കർ അടക്കമുള്ള മക്കാളിയുടെ മക്കളാണ് ഇവിടെ ഈ സനാതന പ്രസ്ഥാനത്തിന് സനാതനമായി ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഈ സനാതന സംസ്ഥാനക്കാർ പ്രതിനിധീകരിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തിനും ലോകവീക്ഷണത്തിനും സാമൂഹ്യ വ്യവസ്ഥക്കും ഒക്കെ ഏറ്റവും ആദ്യത്തേതും ഒരുപക്ഷെ ഏറ്റവും അഗാധവുമായ അടിയേൽപ്പിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉദാഹരണത്തിന് കൽബുർഗിയുടെ കാര്യം തന്നെ എടുക്കാം എന്താണ് വാസ്തവത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്നത് ഈ പരമ്പരാഗത സമൂഹങ്ങളിൽ എവിടെയായിരുന്നാലും ജ്ഞാനോദയം ചെയ്തു പോന്നിട്ടുള്ളത് യൂറോപ്പിലായാലും ചെയ്തു പോന്നിട്ടുള്ള എന്താണ് ജ്ഞാനോദയം 18-ാം നൂറ്റാണ്ടിൽ ഒരു പരമ്പരാഗത സമൂഹമായിരുന്ന യൂറോപ്പിൽ ജ്ഞാനോദയം ചെയ്തത് എന്താണ് അന്നേ വരെ അവർ വിശുദ്ധമെന്ന് കരുതിപ്പോന്നിരുന്ന ചോദ്യം ചെയ്യാതിരുന്ന വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ഒക്കെ നിരങ്കുശമായി ചോദ്യം ചെയ്തു അതാണ് ജ്ഞാനോദയത്തിൽ സംഭവിച്ചത് 18-ാം നൂറ്റാണ്ടിൽ ഈ ജ്ഞാനോദയം ഇന്ത്യയിലെത്തിയത് കൊളോണിയലിസ്റ്റിൻ്റെ കൂടെയാണ് അതിൻ്റെ പ്രതിനിധിയാണ് മക്കാളെ ഒരു അർത്ഥത്തിൽ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ഈ അന്നേ വരെ ചോദ്യം ചെയ്യാതെ
ചോദ്യം ചെയ്യാതെ കൊണ്ടാടി പോന്നിരുന്ന ഉച്ചനീചത്വ ധാരണകൾ ലോകധാരണകൾ ഇതൊന്നും ബഹുമാനിക്കപ്പെടേണ്ടതല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു നാച്ചുറലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ വിലയിരുത്താം എന്ന ധാരണ വരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടു കൂടിയാണ് അവിടെ ഈ പുരാതനമായ വേദവും ഉപനിഷത്തും ഇങ്ങനെ അർത്ഥമറിയാതെ കമ്പോട് കമ്പ് അങ്ങനെയാണ് കമ്പോട് കമ്പ് പഠിക്കുകയാണ് പഴയ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ അതാണ് കമ്പോട് കമ്പ് ആദ്യാവസാനം അഗ്നിമീളേ പുരോഹിതം എന്ന് പറയാം പിന്നെ തമ്രോ ഇങ്ങോട്ടും പഠിക്കാം ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ചൊല്ലിപ്പഠിക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യമില്ല ഇതിങ്ങനെ വൃത്തിയായ ചൊല്ലിപ്പഠിക്കുന്നവനാണ് കടന്നിരിക്കുന്നത് ഈ രീതിയിലുള്ള വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരുതരം ഗർദ്ധപ വിദ്യാഭ്യാസം എന്താണ് ചുമന്ന് നടക്കുന്നതെന്ന് അറിയാതെ ഈ ചുമന്ന് നടക്കുന്നത് കുങ്കുമമൊന്നുമല്ല വെറും ചളിക്കട്ടകളാണ് എന്നിരിക്കലും ഈ ഒരു ഗർദ്ധപ വിദ്യാഭ്യാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇത് മാറി ലോകത്തിനെ കുറിച്ചുള്ള നവീനമായ ധാരണകൾ വെച്ചുകൊണ്ട് നാച്ചുറലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് ഇതിനൊക്കെ ഗവേഷണത്തിന് വിധേയമാക്കാനുള്ള സാധനങ്ങളാണ് എന്ന് തിരിച്ചറിവ് വരുന്നത് ഈ മക്കാളയുടെ വിദ്യാഭ്യാസത്തിൽ വന്നതുകൊണ്ട് അവിടെയാണ് മക്കാളെ 1835 തന്നെ പറയുന്നത് ഇവിടെ ഈ കൊണ്ടാടപ്പെട്ടു വരുന്ന ഈ സംസ്കൃത സാഹിത്യമൊക്കെ യൂറോപ്പിലെ ഒരു നല്ലൊരു ലൈബ്രറിയിലെ ഒരു അലമാറക്കുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ ഇന്ന് പറഞ്ഞാൽ പോലും ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല സനാതനക്കാർക്കുമല്ല ആർഷഭാരതക്കാർക്ക് മാത്രമല്ല നമ്മുടെ ദേശീയവാദികൾക്കും ഇഷ്ടപ്പെടില്ല പലർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞതിലും ഒരു വാസ്തവ നാളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് ഈ സനാതന സംസ്ഥാനക്കാരുടെ സനാതനത്വത്തെയൊക്കെ ചോദ്യം ചെയ്യാമെന്ന് വരുന്നത് ഇതുകൊണ്ടാണ് കാൽബുർഗി നേരത്തെ തന്നെ ഒരു പൂർവ്വശിക്ഷക്കാരനായി പോയത് 1988 അന്ന് അദ്ദേഹത്തിന് 50 വയസ്സാണ് 1988 അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഒന്നിച്ച് പ്രസിദ്ധീകരിച്ച ഒരു അവസരത്തിൽ അതിൽ വന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ ഫലം പറയുന്നുണ്ടായിരുന്നു ഈ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവും മത നേതാവുമൊക്കെ ആയിരുന്നു ബസവപ്പ ഒരുപക്ഷെ നമ്മുടെ നാരായണ ഗുരുവിൻ്റെയൊക്കെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം ആ കാലത്ത് നിലവിലിരുന്ന ഒരുപാട് ഉച്ചനീചത്വങ്ങൾ എതിർത്ത അന്നത്തെ മതധാരണകളൊക്കെ എതിർത്ത ഒരു മനുഷ്യനായിരുന്നു ബസവപ്പ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ലിംഗായത്തുകാർ ഇന്ന് നാരായണൻ എങ്ങനെയാണോ ഒരു ദൈവമാവുന്നത് ശ്രീ നാരായണ ഗുരു എന്ന് പറയാൻ പറ്റില്ല ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറയാൻ പറ്റുമെന്ന് കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അദ്ദേഹം ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണനെ നാരായണ ഗുരുവിനെ കണ്ട ആൾക്കാർ തന്നെ പൂർണ്ണമായും മരിച്ചു തീർന്നിട്ടില്ലാത്ത ഈ കേരളത്തിൽ നാരായണ ഗുരുവിനെ പറ്റി ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന് വിമർശിക്കാൻ പാടില്ല എന്നാണ് ഇന്നത്തെ തിട്ടൂരം നമ്മളുടെ അളവ് അപ്പോൾ ഇത്രയും നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരാളുടെ കാര്യം പറയൂ അദ്ദേഹത്തിനും അനുയായികളും വലിയ ഇതൊക്കെയായി ലിംഗായത്തുകൾ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ അവരുടെ സാഹിത്യമാണ് വചന സാഹിത്യം ആ കാലത്തെ ബസവണ്ണയുടെ അദ്ദേഹത്തിൻ്റെ സമകാലീനരായ മറ്റ് ചിന്തകരുടെ ഒക്കെ എഴുതി വെക്കപ്പെട്ട ചിന്തകളാണ് വചന സാഹിത്യം അതിലാണ് കൽബുർഗി ഗവേഷണം ചെയ്തത് അദ്ദേഹം അതിൽ ഒരു കണ്ടെത്തൽ നടത്തുന്നു എന്താണ് ഈ ബസവപ്പയുടെ ബന്ധുവായ ചെന്നബസവ അദ്ദേഹത്തിൻ്റെ ജന്മത്തെ പറ്റിയിട്ട് ഒരു ഒക്കെ ദിവ്യകഥകളാണല്ലോ ജിങ്കായത്തിൽ പറഞ്ഞ ദിവ്യകഥയാണ് ഒരു ദിവ്യജനനമായിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇദ്ദേഹം വാസ്തവത്തിൽ തുകൽപ്പണിക്കാരനായ ഒരാളുടെ മകനാണ് ഒരു തുകൽപ്പണിക്കാരൻ അത് ജാതിയിൽ താഴ്ന്ന ബസവപ്പയൊക്കെ വലിയ ഉയർന്ന ജാതി ബ്രാഹ്മണൊക്കെയാണ് അങ്ങനെ ഈ കുടുംബത്തിൽ ബസവപ്പയുടെ കുടുംബത്തിൽ ഒരു അധകൃത വർഗത്തിൽപ്പെട്ട ഒരാണിൽ നിന്നാണ് ഈ ജന്മം ഉണ്ടായത് എന്ന് ഇദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഈ വചന സാഹിത്യത്തിലുള്ള ഗവേഷണത്തിൽ കണ്ടെത്തുന്ന ഒരു വസ്തുത മാത്രമാണത് അത് പറഞ്ഞു ആരാണ് ഇയാളെ കൊല്ലാൻ 1 ലിറ്റർ പെട്രോൾ മതി എന്നാണ് അന്ന് ഇയാളെ കൊല്ലാൻ തന്നെ ബസവപ്പ ഈ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മല്ലേശപ്പ കൽബർഗിയെ കൊല്ലാൻ തന്നെ ആഹ്വാനങ്ങൾ 1988 അദ്ദേഹം പോയി അവിടെ ഒരു മഠത്തിൽ ഇദ്ദേഹത്തിനെ വിളിപ്പിച്ചു തൊഴുകയ്യോടെ നിന്ന് ഏത്തമിട്ട് ഇത് ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കേണ്ടി വന്നു ഇന്ന്
പെരുമാൾ മുരുകന് സംഭവിച്ചതാണ് അന്ന് മല്ലേശപ്പ കൽബുർഗിക്ക് സംഭവിച്ചത്. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്, ഞാൻ ബൗദ്ധികമായ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യേണ്ടി വന്നു 1988. അങ്ങനെ ഒരു പൂർവ്വശിക്ഷക്കാരനാണ് ഈ കൽബുർഗി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുറന്നു തന്ന തുറസ്സുകളിലൂടെ നടക്കുന്നത് സനാതനക്കാർക്ക് സഹിക്കില്ല. ഇതാണ് പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ രീതി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഞാൻ ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ്, ഇതിൻ്റെ രീതി മുമ്പുള്ള വിദ്യാഭ്യാസ രീതിയല്ല, പഴയ സംസ്കൃത ഗർദ്ദപ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയല്ല ഇത്. അവിടെ ഈ ദിവ്യഗർഭങ്ങളും ദിവ്യപ്രസവങ്ങളും കന്യകാജനനങ്ങളൊന്നും ഇതിൻ്റെ ലോകവീക്ഷണത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല. ഇതാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. അതായത് എന്തുകൊണ്ടാണ് സനാതനക്കാർക്ക് ഇത്, എന്തുകൊണ്ടാണ് ഈ ഇന്ന് സനാതനക്കാർ അധികാരമേൽക്കുന്ന ഇവിടെ മൂന്ന് കൊലപാതകങ്ങൾ തുടർച്ചയായി ഉണ്ടായ ഇതിന് ഒരു ഭരണകൂടത്തിൻ്റെ സജീവമായ ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല? ഒരു പക്ഷേ അതിൻ്റെ മൗനം ഇതിനെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സനാതനത്തിന് അടിയേൽപ്പിച്ച മെക്കാളയുടെ പിന്മുറക്കാരെ ഇങ്ങനെ ഓരോന്നായി വെടിവെച്ച് വീഴ്ത്താൻ ഭരണകൂടം അനുവദിക്കുകയാണ്, അതിന് കൂടെ നിൽക്കുകയാണ് എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ ഇതിനെ തിരിച്ചറിയാനും പ്രതിഷേധിക്കാനും എങ്കിലും നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയും പറഞ്ഞ് ആദ്യത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി കലാനാഥ മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള അധ്യക്ഷ സുഹൃത്തെ, ശ്രീമാൻ കെ ഇ എൻ, ശ്രീമതി അജിത, ഉമേഷ് ബാബു, ഇവിടെ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ, ഡോക്ടർ കൽബുർഗിയെ വധിച്ച സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്നത്. കൽബുർഗിയെക്കുറിച്ച് ഒരു ചെറിയ സാമാന്യ ചിത്രം, ഒരു നല്ല ഗവേഷകൻ എന്ന നിലയ്ക്കുള്ള ഒരു സാമാന്യ ചിത്രം വളരെ ചുരുക്കി അധ്യക്ഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. കൽബുർഗിയെ വെടിവെച്ചത് ഹിന്ദു വർഗീയവാദികളായ ബജ്രംഗദൾക്കാരാണെന്ന് എന്നതിന് ഈ കൊലപാതകം നടത്തിയ അന്ന് തന്നെ തെളിവ് കിട്ടി. ഈ ബജ്രംഗദളിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ കൺവീനറായ ഭുവന്ത് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊലപാതകം നടന്ന അന്ന് തന്നെ ഈ ടി വി പിന്നെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആശയപ്രകാരം അദ്ദേഹമാണ് അവരെ സംഘടനയുടെ താല്പര്യകരമാണ് കൊല നടത്തിയത് എന്ന് അവകാശപ്പെടുകയുണ്ടായി. അതിന് വളരെ കാരണം പറഞ്ഞത്, ഹിന്ദു സംസ്കാരത്തോട് കളിച്ചാൽ അവർക്ക് പട്ടിയുടെ മരണമാണ് അവകാശപ്പെട്ടത് എന്ന വാചകമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. കൽബുർഗിയെ പട്ടിയെപ്പോലെ കണക്കാക്കിയിട്ടാണ് കൊന്നത്. അങ്ങനെയുള്ള അഭിപ്രായം പറയുന്നവർ ഇനിയും പട്ടികളുടെ മരണം നേരിടുമെന്നതിന് പിറ്റേ അടുത്ത ദിവസം വേറെ ഒരാളുടെ ഒരു താക്കീതും വന്നു. അത് അത്താവർ എന്ന് പറയുന്ന ശ്രീരാമസാനയുടെ നേതാവാണ് അടുത്ത ദിവസം അങ്ങനെ വിവരം അറിയിക്കുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ അവകാശവാദം? കെ എസ് ഭഗവാന് കൽബുർഗിയുടെ മരണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കൽബുർഗി എങ്ങനെയാണോ പട്ടിയുടെ മരണം കൊടുത്തത്, പട്ടിയുടെ മരണം തന്നെ കെ എസ് ഭഗവാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്നലെയും ഒരു അഞ്ചു മണിക്ക് ഉണ്ട് എന്നാണ് ഞാൻ നേരിട്ട് ഫോൺ വെച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെയും വൈകുന്നേരം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ഏത് നിമിഷമാണ് അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയാൻ കഴിയില്ല. വളരെ കണിശമായും കൊന്നേ തീരൂ, അത്രമാത്രം ദ്രോഹിയാണ് അദ്ദേഹം എന്ന മട്ടിലാണ് ഹിന്ദു വർഗീയ സേനകൾ, ഒന്നും രണ്ടുമെന്നല്ല ഹിന്ദു ഈ പരിവാർ എന്ന് പറയുന്നത്, നിരവധി 19 വിവിധ സംഘടനകൾ അവർക്കുണ്ട്. വള്ളിക്കുന്നിൽ തന്നെ കേരളത്തിലെ ഹനുമാൻ സേനയുടെ ഒരു നേതാവ് വള്ളിക്കുന്നിലുണ്ട് എന്നത് എനിക്ക് അപമാനകരമായ ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എൻ്റെ സുഹൃത്ത് കറപ്പെട്ടിരിക്കുന്നുണ്ട്, ദീർഘകാല ജഗളിപ്പിൽ ബന്ധമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു വഴിയിലാണ് ആ പയ്യൻ ഓടി നടക്കുന്നത്. വ്യക്തിപരമായി നല്ല മനുഷ്യനല്ല എന്ന് അദ്ദേഹത്തിന് അടക്കം അസലായിട്ട് അറിയാമായിരുന്നു, പക്ഷേ കുടുംബക്കാരെന്ന നിലയ്ക്കുള്ള ബന്ധം അദ്ദേഹം പുലർത്തി പോന്നിട്ടുണ്ട്. അതാണ് സ്ഥിതി. ഇവിടെയടക്കം ഹനുമാൻ സേന, അതുപോലെ ശ്രീരാമസേന, സേനകൾ എന്തിനാണ് ഈ സനാതന ധർമ്മം സംരക്ഷിക്കാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സനാതന ധർമ്മക്കാർ മുഴുവൻ സനാതനത്വം അവതരിപ്പിക്കുന്നത് അവരുടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ എന്താ പറയുക, രാക്ഷസീയ സ്വഭാവത്തെ മൂടിവെക്കാനാണ്.
അവർ യഥാർത്ഥത്തിൽ രാക്ഷസ സ്വഭാവമുള്ളവരാണ്. അവരുടെ ഭാഷയിൽ നമ്മുടെ പുരാണങ്ങളിലും സാഹിത്യങ്ങളിലൊക്കെ രണ്ട് വിഭാഗങ്ങളാണ്, നന്മയുടെയും തിന്മയുടെയും പക്ഷം കാണിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്ക്. ഒന്ന് ദേവന്മാർ നന്മയുടെ പക്ഷപാതികൾ, മറുഭാഗത്ത് അസുരന്മാർ തിന്മയുടെ പക്ഷപാതികൾ. ഈ അസുരവർഗത്തിലാണ് യുക്തിവാദികളും ഭൗതികവാദികളും മുതൽക്ക് ചാർവാകന്മാർ വരെ പെട്ടത് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം നാം അസുരന്മാരെ വർഗത്തിൽപ്പെട്ടവരാണ്. രാവണനടക്കമുള്ള ആളുകളെ ആ ഗ്രൂപ്പിലാണല്ലോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ രാവണ സംസ്കാരം നമുക്ക്, രാമ സംസ്കാരം മറ്റവർക്ക് എന്ന പട്ടിലേക്ക് ഈ ആ ദേവ ആസുര സംസ്കാരങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യുക്തിവാദികളടക്കം നമ്മൾ ആസുര സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണെന്നും സനാതന സംസ്കാരം ഹിന്ദു പരിവാറിൻ്റെ തറവാട്ട് ഭാഗ സ്വത്താണെന്നുമാണ് അവരുടെ നേതാക്കന്മാർ മുതൽക്ക് ഭീകരരായ അനുയായികൾ വരെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഈ സനാതനികളായ ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ യുക്തിവാദികൾ മാത്രമല്ല ഈ രംഗത്തുള്ളത്, അവർ സെക്കുലാറിസ്റ്റുകളുണ്ട്, ഹ്യൂമനിസ്റ്റുകളുണ്ട്, ശാസ്ത്ര വിദ്യാർത്ഥികളുണ്ട്, ഫ്രീ തിങ്കേഴ്സ് ഉണ്ട്, ഒരുപാട് സംഘടനകൾ ഈ മേഖലയിലുണ്ട്. അവരുടെ ഒരു ഐക്യമുന്നണിയാണ് ഞങ്ങളുടെ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഉണ്ട്, ഫിറ, അതെന്ന് പറയുന്ന വിവിധ സംഘടനകളുടെ ഐക്യമുന്നണിയാണ്. സന്യാസ വേഷമുള്ള ആളുകൾ വരെ ഞങ്ങൾ ഐക്യമുന്നണിയിൽ യുക്തിവാദികളായിട്ട് കടന്നു വരുന്നുണ്ട്. ചാർവാകൻ്റെ ദർശനമുള്ള ഒരു സന്യാസി, പിന്നെ ഇവിടുന്ന് രാജ്ഘട്ടിൽ നിന്ന് പിന്നെ ഒരു സംഘത്തിൻ്റെ പേരിൽ അവരുടെ ഒരു ആശ്രമമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു ഒരു വീട്, ആ വീട്ടിൽ ഒറ്റമുറി, ആ ഒറ്റമുറിയിൽ ഇങ്ങനെ ഫുള്ള് വിരിയിട്ടിരിക്കുക, ആരും ചെന്നാലും അവിടെ ഇരിക്കാം, ഒരു ഭാഗത്തിരിക്കാം, ഒരു ഭാഗത്ത് ചോറ് ഭക്ഷണമൊക്കെ തരേണ്ടത് നിലത്ത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു സന്യാസി ഞങ്ങളുടെ സംഘടനയിലുണ്ട്. ആദ്യ ആളുകൾക്കൊക്കെ സന്യാസിൻ്റെ വേഷം കണ്ട് ഇയാളെന്തിനാണ് നമ്മളെ കൂടെ വന്നതെന്നൊക്കെ എന്നോട് തന്നെ അപ്രിയം കാണിച്ചവരുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ട് സംസാരിച്ച് നോക്കിയപ്പം നമ്മളെ പല യുക്തിവാദികളെക്കാളും ശുദ്ധതയുള്ള മനുഷ്യരാണ്. വേഷം എങ്ങനെയാണ്? ആൾ പറഞ്ഞു, മാഷേ വേഷം ഉണ്ടെങ്കിൽ മാത്രമേ, ഈ വേഷം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജോലി, എനിക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവുള്ളൂ. ഞാൻ കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കും, ഫ്രീ കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ മതമേഖലയിൽ ഹിന്ദു ബ്രാഹ്മണ വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് രാജ്ഘട്ട്. അവിടെ ഞാൻ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് വേഷം വേണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വേഷം കെട്ടിയത്. വേഷം നോക്കണ്ട, എൻ്റെ ചിന്തയെ എൻ്റെ അഭിപ്രായം നോക്കിയാൽ മതി. അപ്പോൾ സന്യാസി വിഭാഗത്തിൽ തന്നെ പുരോഗമനവാദികളായ യുക്തിവാദികളും ഭൗതികവാദികളും ഉണ്ട്. അവരെ വേഷം കണ്ട് നമ്മൾ വെറുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു കാര്യം നമ്മൾ അടിവരിയിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ പോലുള്ള പുരോഗമന വീക്ഷണമുള്ള ആളുകൾ വിലയിരുത്തേണ്ട ഒരു പ്രധാന ഘടകം, ഇന്ത്യൻ സമൂഹത്തിൽ വൈവിധ്യമേറിയ ചിന്തകളുണ്ട്. അതിലേറ്റവും പ്രധാനമായി നാം ആ ചിന്തകളെ ഗ്രൂപ്പ് തിരിക്കേണ്ടത് മതനിരപേക്ഷ ചിന്തകന്മാരും മതനിരപേക്ഷ വിരുദ്ധ ചിന്തകന്മാരും എന്ന വർഗീകരണമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ മതനിരപേക്ഷ ചിന്തകന്മാർ ഭൗതികവാദികൾ കുത്തകയാണോ അത്തരം ചിന്ത? ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തോ തകരാറുണ്ടെന്നാണ്, ചിന്താപരമായ തകരാറുണ്ടെന്നാണ്. അപ്പം മതേതരവാദികൾ എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസികൾപ്പെടും. മതവിശ്വാസികളിൽ ഒന്നാം തരം മതേതരവാദികളുണ്ട്. മതേതര വിശ്വാസി ആയിക്കൊണ്ട് തന്നെ മതേതരവാദവുമായിട്ട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതേസമയത്ത് അമ്പലത്തിലോ പള്ളിയിലോ പോയി ഓരോ ആത്മീയ കർമ്മങ്ങൾ നടത്തുന്നുണ്ടാവും. അതിന് നാം ഒന്ന് എന്താ പറയേണ്ടത്, അവരുടെ ധാർമ്മികമായ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ സ്വകാര്യതയുടെ പ്രശ്നമാക്കി മാറ്റി നിർത്തി അവരുടെ മതനിരപേക്ഷ ചിന്തയുമായി പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നത് പുരോഗമനവാദികളും ഹ്യൂമനിസ്റ്റുകളും അതുപോലെ റാഷണലിസ്റ്റുകളും വർത്തമാനകാലത്ത് എടുക്കേണ്ടുന്ന അതിഗൗരവമേറിയ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ചിന്തകളുടെ ഐക്യം, അത് മതനിരപേക്ഷ ചിന്തകളുടെ ഐക്യം എന്ന വട്ടിലേക്ക് ശാസ്ത്രീയ ചിന്തയെയും യുക്തിചിന്തയും ഭൗതികചിന്തയും ഒക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്ത് ഒരൈക്യമുന്നണിയുടെ എന്താ പറയുക, ഒരു കുട, ഒരു മേൽക്കുട നമ്മൾ സംഘടിപ്പിച്ച് ആ പരവതാനിക്ക് കീഴിൽ നമ്മൾ ഒരുമിച്ച് നീക്കുന്നത് എങ്ങനെയെന്നതാണ് സംഘടനാപരമായി നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് മതനിരപേക്ഷവാദികളുടെ ചിന്ത കടന്നു വരുമ്പോൾ ഇന്ന് ഈ പറഞ്ഞ ഹിന്ദു പരിവാർ എന്ന പ്രതിഭാസമാണ് ഈ ആയുധമെടുത്ത് മതനിരപേക്ഷവാദികളെ വിലയിരുത്താൻ ശ്രമം നടത്തുന്നത്. ഈ അടുത്ത് നമ്മുടെ പ്രൊഫസർ കരീം എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ, മാതൃഭൂമിയിൽ എഴുതിയ ലേഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരാൾ എപ്പോഴാണോ ആശയപരമായ പരാജയത്തിൻ്റെ അട്ടക്കുണ്ടിലെത്തുന്നത് അപ്പോഴാണ് അയാൾ ആയുധമെടുക്കുന്നതെന്നാണ്. അഥവാ ഒരാൾ ആയുധവുമായി നിങ്ങളെ നേരിടാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം അയാളുടെ കയ്യിൽ ആശയങ്ങളില്ല. ആയുധങ്ങൾ എവിടെ പൊന്തുന്നുവോ അവിടെ ആശയങ്ങളില്ല. ആശയം പരാജയപ്പെടുന്നിടത്താണ് അതിന് പകരം വെക്കാനാണ് അഥവാ അതിനെ അതിജീവിക്കാനാണ് ആയുധങ്ങൾ എടുക്കുന്നത്. അത് ചരിത്രത്തിൻ്റെ ഒരു ദർശനമാണ്. അതൊരു പക്ഷേ ഈ കൽബുർഗിയുടെ മരണം വന്നപ്പോൾ മാത്രം കിട്ടുന്ന ഒരു അവബോധമല്ല, അത് ദേശീയ അന്തർദേശീയ മണ്ഡലത്തിൽ വന്ന ചരിത്രപരമായ ഒരു പാഠമാണത്. എവിടെ ആശയങ്ങൾ പരാജയപ്പെടുന്നുവോ അവിടെയൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു പരിവാറിൻ്റെ പാരമ്പര്യം തന്നെ അതാണ്.
शंकराचार्य पार्य हिंदूर दरिंगते अद्वैतवाद आचार्यन और वलिए पेर वाली अंगीक पंडित हिंदू मेखल पंडितन अद्हे यथार्थ पार्य बुद्ध मत हिंसक वेटी एलातर आशय पिवर्तन सौकर्य तीव्रवाद संघिपच्छ भौतिक बुद्ध विग्रह तचुकी पार्य नमें शंकराचार्य पार्यू अंदा बुद्ध दर्शन शंकराचार्य पिटी निका कई अद्हति अद्वैतवाद तुम बुद्ध भौतिकवाद तोड़ पुरीपा कई बुद्ध मतमेंद नास्तिक मतलब दैवमो चो बुद्धन उलूा तत्काल मनुष्यन उप बोध्यु अद मनुष्य क्यों नोकिया मे अथवा दैवें अवड़ चल नमक अं नोकाम रीतील बुद्ध विषयते कईक्यम मत मनुष्य ना अष्टांग मार्ग तेट मार्गरीप तत मुं मानविक धर्म उत्तर जन पड़वान बुद्धन उपयोग आ बुद्ध अंबल केर शबरीम बुद्ध क्षेत्र अवे इन अवे अय्यपन शरण विय्यपन कृष्ण भार्य विपरे आ कृष्णभक्तन्मार कृष्ण सारं पर मुद्रावाक्य विचार अवे शरण वि अवे शबरीम यथार्थ बुद्ध क्षेत्र अदमात्र जैन क्षेत्र नमें वीरेंद्र कुमार ना वायना अवे जैन क्षेत्र अब हिस्टरी पिशोचा जैन मत केन्द्र तकर्त हिंदु परिवार अंद हिंदु परिवार पेरिंग हिंदु वर्गीय हिंसा समूह इन हिंदु परिवार सनातन विभागम हिंदु मत हिंसा विभाग आसुर विभाग आ विभाग हिंदु परिवार पेरियपड़ा आ और अर्थ इन कल आहचर्य ई कलबुर्गी आल गोविंद पंसारे आल महाराष्ट्र डॉक्टर दाबोलकर आल महाराष्ट्र इगे आशयपर भौतिकवाद पक्ष मानविकवाद ह्यूमनिसति दर्शनवतरीपच्चों सेक्युला चिंत भारत नीप जनाधिपत संरक्षण अनिवार्य भरणघटना तत्व न्यायीको मोटा आ मोटा चिंतन आशय यथार्थव कई नम्बे दाबो इन दाबोलकर कथ पर स्थिति अद्हति कलबुर्गी कुछ क्यों पर दाबोलकर यथार्थ पन्द्रुद केवल डॉक्टर डॉक्टर चिकित्सा ठट रोगिट रोग पीड़न विषम मनसाट समूह ग्रामांत मंत्रवाद तीकरता मनस मंत्रवाद अतिहन कर्म आलोचान पुदानूम पचा चीत क्यों मनुष्य मलंती तेम्मा वेदिया महाराष्ट्र मंत्रवाद रंगमें മനുഷ്യ സ്ത്രീയുടെ മുടിപിടിച്ച് വലിച്ച് അവൾ കമിതമായ കടും വേദന ഉണ്ടാക്കി അവളെ ശരീരത്തിൽ പ്രവേശിച്ച പ്രേതത്തെ നീക്കം ചെയ്യുന്ന മന്ത്രവാദികളുടെ രംഗമാണ് മഹാരാഷ്ട്ര ഇതൊക്കെ കേട്ടറിഞ്ഞ ദാബോൾക്കർക്ക് അവസാനം ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മെഡിക്കൽ ചികിത്സ മാത്രം പോരാ എനിക്കൊരു സോഷ്യൽ ട്രീറ്റ്മെൻ്റ് കൂടി നടത്താൻ സമയമായിന്ന് 12 കൊല്ലം തിരിച്ചറിഞ്ഞപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് നിർത്തിവെച്ചോ എന്നറിഞ്ഞുകൂടാ അദ്ദേഹം ശരിക്ക് സോഷ്യൽ ഡോക്ടറായിട്ട് മാറി സമൂഹത്തേക്ക് മാറി അങ്ങനെയാണ് അന്ധശ്രദ്ധ നിർമൂലൻ സമിതി 89 കാമ്പന്റെ മഹാരാഷ്ട്രയിൽ രൂപപ്പെടുന്നത് അത് അദ്ദേഹമാണ് അതിൻ്റെ സംഘാടകൻ അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് അവസാന ഘട്ടം വരെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് ബന്ധമുണ്ട് പൂനെയിൽ 2007 ൽ ഞങ്ങൾ അഖിലേന്ത്യാ സമ്മേളനം നടന്നപ്പോൾ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായിരുന്നു ഈ ദാബോൾക്കർ അന്ന് ഞാൻ അവിടെ ഒരു 5-8 ദിവസം അവിടെ ക്യാമ്പായിരുന്നു ജനറൽ നാഷണൽ സെക്രട്ടറിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ധാരണയോട് കൊണ്ടുപോകുന്നതിനും പഴയ സംഘടനകളുടെ പ്രവർത്തന രീതി അവർക്ക് പരിചയപ്പെടുത്താനൊക്കെ ആവശ്യമായിരുന്നു അന്ന് ഡെയിലി ഞാൻ താമസിക്കുന്ന റൂമിൽ രാവിലെ ഞാൻ ആദ്യം കാണുന്ന മനുഷ്യൻ ദാബോൾക്കറാണ് അത് കഴിഞ്ഞ രാത്രി എന്നെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് മോപ്പര കാറുമായിട്ട് യാത്ര ആ മുഴുവൻ ദിവസവും അദ്ദേഹം പറയും പോലെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൊണ്ട് നടക്കുക ഇങ്ങനെ അതിന് രാവിലെ ചായ അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് ഒന്നും ഞാൻ നോക്കണ്ട ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഒക്കെ മൂപ്പരെ കൺട്രോളിലായിരുന്നു നീങ്ങിയിരുന്നത് അതുകൊണ്ട് വ്യക്തിപരമായ അമിത ബന്ധം ആ മനുഷ്യനായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അവിടുത്തെ അന്തർശ്രദ്ധ നിർമൂലൻ സമിതി ചെയ്യുന്ന പ്രവർത്തനങ്ങളും അന്നേ തിരിച്ചറിയാൻ കഴിഞ്ഞു മാത്രമല്ല 95 ലാണ് എന്ന മന്ത്രവാദ വിരുദ്ധ അന്ധവിശ്വാസ
അനാചാര നിർമ്മാർജ്ജന നിയമം അവരുണ്ടാക്കിയത് 95-ലാണ് ഗവൺമെൻറ്റിന് കൊടുത്തത്. പക്ഷേ ഗവൺമെൻറ് അവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബി ജെ പിയുടെ എതിർപ്പിൻ്റെ ഫലമായി പാസാക്കാൻ കഴിഞ്ഞില്ല. 2007-ൽ വീണ്ടും ബില്ല് അവിടെ ചർച്ചയ്ക്ക് വന്നു. അവർ കുറച്ച് സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായി, പക്ഷേ പാസാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇദ്ദേഹം ഭരിക്കുന്നത് വരെ അത് പാസാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 2013-ൽ ബില്ല് ഗൗരവമായ ചർച്ചയ്ക്ക് ഗവൺമെൻറ് എടുത്തു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ആ ബില്ല് ഗൗരവമായ വിശകലനത്തിന് അസംബ്ലിയിൽ വരും എന്ന് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ നേരെ എതിർപ്പ് തിരിഞ്ഞതും അദ്ദേഹത്തെ വെടിവെച്ച് വന്നതും. ആ ബില്ലൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. കേരള ഇക്യുവായി സംഘം അതിൻ്റെ കോപ്പി പബ്ലിഷ് ചെയ്ത് ഞങ്ങളുടേതായ ഒരു ബില്ലുണ്ടാക്കി, കേരളീയ ബില്ലുണ്ടാക്കി 2008-ൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അന്ന് അച്യുതാനന്ദൻ 1.5 കൊല്ലം പിന്നെയും രാജ്യം ഭരിച്ചു. പക്ഷേ ബില്ല് തൊട്ട് നോക്കാൻ അച്യുതാനന്ദന് കഴിഞ്ഞില്ല, നിയമമന്ത്രിക്ക് കഴിഞ്ഞില്ല, ഇടതുപക്ഷ നായകന്മാർക്കും കഴിഞ്ഞില്ല എന്ന ദുഃഖസത്യം നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ആ ബില്ല് ഈ കഴിഞ്ഞ അഞ്ചെട്ട് മാസം മുമ്പ് വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് കൊടുത്തു, പുതിയ മന്ത്രിസഭേൻ്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ ശരിയാക്കും, നന്നാക്കും, പാസാക്കും എന്നൊക്കെ ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടെന്നല്ലാതെ ബില്ല് തൊട്ട് നോക്കിയിട്ടില്ല. ഇവിടെയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ കേരളം പുരോഗമന കേരളമാണ്, ലോകത്തിന് മാതൃകയാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ജനാധിപത്യപരമായി വന്ന രാഷ്ട്രമാണ്. ഇവിടെ മതനിരപേക്ഷവാദികളും പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഭൗതികവാദികളൊക്കെ വളരെ വീമ്പടിച്ച് നടക്കുന്ന നാടാണെന്ന് പറയുന്ന ഒരു നാട്ടിൽ അധികാരത്തിൽ വന്ന ഒരു ശക്തിക്ക് ഈ കേരളത്തിലെ ഹീനകർമ്മങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിലടക്കം കേരളത്തിൽ ഒരു 10 മന്ത്രവാദ മരണത്തിൽ ഒരു 8 സ്ത്രീകളെങ്കിലും കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. ഇന്ന് പത്രത്തിൽ ഒരു സ്ത്രീയുടെ ഒരു കൊലപാതകത്തെ തെളിയിച്ചതിനും തെളിവ് കിട്ടിയതിൻ്റെയും രേഖ വന്നിട്ടുണ്ട്. ഫർഹാന, പൊന്നാനിയിലെ ഒരു ഫർഹാന, അച്ഛനെയും അച്ഛനെയും പിന്നെ മകനെയും ഒക്കെ അല്ലേ ഭർത്താവിയും അവരുടെ അച്ഛനെയും ഭർത്താവിനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തതായിട്ട് വാർത്ത കാണുന്നത്. 5-8 മരണങ്ങൾ നടന്നു. ആ മരണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടത്. ബില്ലെടുക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇതെന്തൊരു ഹീനന്മാരാണപ്പാ. ഭരണഘടനാദത്തമായ അവകാശങ്ങൾ വെച്ചുകൊണ്ട് ഭരിക്കാനല്ല ഇവർ തയ്യാറാകുന്നത്. അഴിമതി നടത്താനും പരമാവധി മുതലെടുക്കുന്ന ഭരണകൂടങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലെയും ജനാധിപത്യത്തിൻ്റെ ഭാഷയായി വന്നിട്ടുള്ളത്. ജനാധിപത്യം പോലും അതിഭീകരമായ ഒരു പ്രതിഭാസമാണെന്ന് തോന്നാവുന്ന ദുരൂപത്തിലേക്കാണ് ജനാധിപത്യവാദികൾ ജനാധിപത്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യം വേണ്ട, ഫാസിസം മതി എന്ന് ഇന്ത്യക്കാർ പറഞ്ഞാൽ പറയുന്ന ആളുകളെയൊന്നും വല്ലാതെ വല്ലാതെ കുറ്റം പറയാൻ കഴിയാത്ത അത്ര രീതിയിലേക്കാണ് ജനാധിപത്യം നമ്മളെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ബില്ല് വരാതെ ദാവോൾക്കറും അത് ആ ബില്ല് കൊണ്ട് കൊല്ലപ്പെടാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിലാണ്. ബില്ലിലെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയാൽ അതിൽ ദൈവത്തിനെതിരായ ഒരു പരാമർശം പോലുമില്ല. മതവിശ്വാസ സ്വാതന്ത്ര്യത്തെ അതിൽ ചോദ്യം ചെയ്തിട്ടില്ല. ഭരണഘടനയിലെ 25-26 വകുപ്പിൽ പറയുന്ന ആശയങ്ങൾക്ക് വിധേയമായിട്ടാണ് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. 25-26 വകുപ്പിലാണ് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത്. ഈ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ അതിൽ പറയുന്ന കണ്ടീഷൻ 3 കണ്ടീഷനുണ്ട്. ഒരു മതവിശ്വാസിയും ഒരു മതാചാരണവും മതവിശ്വാസ ആചരണവും അതുപോലെ വിശ്വാസ പ്രചാരണവും തന്നെ ക്രമസമാധാന ബന്ധനത്തിന് കാരണമായാൽ അതനുവദിക്കില്ല. പൊതുധാർമ്മികത ദോഷം ചെയ്താൽ അതനുവദിക്കില്ല. പൊതുജന ആരോഗ്യത്തിന് തടസ്സമുണ്ടായാൽ അത് അനുവദിക്കില്ല എന്ന് അടിവരിയിട്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ഗവൺമെൻറ്റിനൊരു അധികാരം പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിലെ 2, 3, 25-1, 2, 3 ഉണ്ട്. 1 ആദ്യം വ്യക്തമായ കണ്ടീഷൻ, 2-ാമത്തേതും 3-ാമത്തേതും സർക്കാരിൻ്റെ ഉത്തരവാദിത്വങ്ങൾ. എന്താ ഉത്തരവാദിത്വം? ഈ 3 കണ്ടീഷനുകളും നിയമങ്ങളും നടപ്പാക്കാൻ നിങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ടെന്ന് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന വകുപ്പാണ് 2, 3. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ബില്ലുണ്ടാക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. ഏറ്റവും വലിയ രസകരമായ ഒരു നിയമപ്രശ്നം നിങ്ങൾ ആലോചിക്കണം. ഭരണഘടനയിലെ മതനിരപേക്ഷ സ്വാതന്ത്ര്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ടോ? എല്ലാ ഭരണഘടനാ വകുപ്പുകളും തനിയെ നിയമമാവുമോ? ജനങ്ങളുടെ ജീവിതത്തിൽ അത് ബാധകമാക്കണമെങ്കിൽ പാർലമെൻറ്റിൽ വരുന്ന അസംബ്ലിയല്ല, നമ്മുടെ ഭരണഘടനയിലുള്ള ഓരോ വകുപ്പിനും നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം നടത്താനാണ് അസംബ്ലി. പക്ഷേ 25-26 വകുപ്പ് നടപ്പാക്കാൻ നിയമനിർമ്മാണം വന്നിട്ടില്ല. അതിൻ്റെ ഫലം എന്താണ്? ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വന്നാലോ മതവിശ്വാസ സ്വാതന്ത്ര്യമുണ്ടാകത്തെ നിയന്ത്രിക്കും, ജനാധിപത്യപരമായി നിയന്ത്രിക്കും, മാനവികമായി നിയന്ത്രിക്കും. മതവിശ്വാസികൾക്ക് അപ്പോഴും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, അത്രയേ അതിൽ പറഞ്ഞിട്ടുള്ളൂ വ്യത്യാസം. പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഫലം എന്തുണ്ടായി? ഇന്ന് മഹാരാഷ്ട്രയിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, നമ്മുടെ ആധുനിക മുന്തിയ കേരളത്തിലും അസംബന്ധങ്ങളുടെ മതപരമായ അസംബന്ധങ്ങളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. മതം എത്രത്തോളം ജീർണിക്കുമോ ആ ജീർണതയുടെ ഫലമായിട്ടാണ് മത തീവ്രവാദവും ഭീകരവാദവും ഒക്കെ വളർന്നു വരുന്നത്. മതത്തിൻ്റെ ജീർണതയുടെ പടു കുഴിയിൽ നിന്നാണ് സത്യത്തിൽ ഈ മത തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ ഉയർന്നു വരുന്നതും ആ ഭീകര സംഘടനകൾ ഉയർന്നു വരുന്നതും. സനാതനത്വത്തിൽ നിന്നല്ല, നേരെ മറിച്ച് മത ജീർണതയിൽ നിന്നാണ്, ഹിന്ദുമതത്തിൻ്റെ ജീർണതയിൽ നിന്നാണ്
സത്യത്തിൽ ഇത്തരം അസംബന്ധങ്ങൾ ഉയർന്നു വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പശ്ചാത്തലം. ശ്രീനാരായണ ഗുരു കേരളത്തിൽ മതമണ്ഡലത്തിൽ നിൽക്കുന്ന നല്ല ഒന്ന് ഒരു ആത്മീയ ആചാര്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വെറുക്കാൻ പറ്റുമോ? എന്നെ അമിച്ചിടത്തോളം ആരാധ്യനായ ഒരു ബഹുമാന്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ആത്മീയവാദവും അദ്വൈതവാദവും മറ്റേ പാട്ടും കൊത്തും ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. മാനവികമായി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മഹത്തായ ആശയങ്ങളില്ലേ, ആ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുകൊണ്ട് ശ്രീനാരായണ സംഘം ഒരു പരിപാടിക്ക് വിളിച്ചാൽ ശ്രീനാരായണ എന്ന അദ്വൈതവാദിയാണ് ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംസ്കാര ശൂന്യത യുക്തിവാദിക്ക് എത്ര വാളത്തിലുള്ളതാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നേരെ മറിച്ച് അവരേറ്റവും ഐക്യപ്പെടുക, എന്നിട്ടോ അതിൽ സ്വീകാര്യമായ സാധനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അത്രയൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മദ്യം തുടരരുത്, മദം കുടിക്കരുത്, മദ്യം വിൽക്കരുത് എന്ന് പറഞ്ഞ ആൾ അത് തന്നെ കച്ചവടം നടത്തിയിട്ട് നാരായണ ഗുരുവിൻ്റെ ആചാര്യനായി SNDP ായി വന്നപ്പം ഇവിടെ അത് BJP ആയിട്ടുള്ള ഐക്യമുന്നണി കെട്ടിപ്പടുക്കുമെന്നൊരാശയം വന്നപ്പം ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പ് കേരളത്തിൽ ശക്തമായി വന്നിരിക്കുന്നു. വളരെ ഉചിതമായൊരു എതിർപ്പാണത്, അത് ധാർമ്മികമായി ശരിയാണ്. പുരോഗമനവാദികൾ നമ്മളാണ് ആ എതിർപ്പിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവർ. സംഘടനാപരമായി തന്നെ നമ്മളതിൻ്റെ മുന്നിൽ വരണം. എന്നിട്ടോ ഇപ്പം നമുക്കൊരു ഗോൾഡൻ ചാൻസാണ്. കൽബുർഗിക്കവരെ അവരെ എതിർപ്പ് വന്നല്ലോ. കൊലപാതകത്തിൻ്റെ കാരണം എന്താ? നേരത്തെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായി കണ്ടുപിടിച്ച ആ വചനങ്ങൾ എന്ന് പറയുന്ന സാഹിത്യശാഖയുടെ ഗവേഷണ ശാഖയാണ്. അതിൻ്റെ ഫലമായി കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ ബാസവണ്ണ എന്ന് പറയുന്ന ആചാര്യൻ്റെ നിലപാടുകളും ഇത് പാരമ്പര്യം പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ അല്ലാതെ തന്നെ നാരായണ ഗുരുവിൻ്റെ അതേ നിലപാടിനേക്കാൾ മെച്ചപ്പെട്ട നിലവാരത്തിൽ അവിടെ ആശയങ്ങൾ അവതരിപ്പിച്ച 7-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ച ഒരു ആചാര്യനാണ് ബാസവണ്ണ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ ലിംഗായത്തുകാർ. ആ ലിംഗായത്തുകാരാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പാക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി എന്നറിയോ? അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പാക്കാൻ ലിംഗായത്തുകാർ തയ്യാറല്ല. ബാസവ തത്വങ്ങളെക്കുറിച്ച് ചെറിയ ചില സൂചനകൾ ഞാൻ വായിച്ചു പോകാം, പറയാനൊന്നും സമയമില്ല. ഒന്ന്, ബാഹ്യവും ആന്തരികവുമായ ജീവിതങ്ങൾ തമ്മിൽ പൂർണ്ണ സമീകരണം വേണം. ഈ ആന്തരിക ജീവം ഒരു പക്ഷേ ആത്മീയ ജീവിതമായിരിക്കും, ധാർമ്മിക ജീവിതം എന്ന് നമ്മൾ വിലയിരുത്തിയാൽ മതി. അപ്പോൾ തമ്മിൽ ഐക്യം വേണം, വളരെ ശരിയാണത്. വാക്ക്, കർമ്മം, ചിന്ത മൂന്നും ആരോഗ്യപൂർണ്ണമാകണം. ബാസവ സന്യാസമോ ത്യാഗമോ സ്വീകരി ജീവിത രീതിയാക്കിയില്ല ഈ ബാസവാചാര്യൻ. അയാൾ സന്യാസിയാവാനും കൂട്ടിവെച്ചില്ല, ത്യാഗം ജീവിത രീതിയാക്കാനും സ്വീകരിച്ചില്ല. അയാൾ യഥാർത്ഥ ഭൗതികവാദിയാണ്. നാരായണ ഗുരുവിൻ്റെ പോരായ്മ പോലും അയക്കില്ല. നാരായണ ഗുരു ശുദ്ധ അദ്വൈതവാദിയാണ്, ശുദ്ധ അദ്വൈതവാദി. ആ അദ്വൈതവാദത്തെ പ്രായോഗികവാദത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരോഗമനം സാധിച്ചത്. വാക്കും പ്രവൃത്തിയായിട്ട് പൊരുത്തമുള്ളൊരു അദ്വൈതവാദിയായിരുന്നു പിന്നെ ശ്രീനാരായണൻ. അതുകൊണ്ടാണ് അദ്ദേഹം ശങ്കരാചാര്യർക്ക് മനസ്സിലാവാത്ത ചില സിമ്പലുകൾ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ശങ്കരാചാര്യ പറഞ്ഞത് തത്വമസി, നീ തന്നെയാണ് നിൻ്റെ ദൈവം. അത് പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ സംസ്കൃത സാഹിത്യത്തിന് കഴിഞ്ഞില്ല. അവിടെയാണ് മലയാളിയായ നാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ നീ തന്നെയാണ് നിൻ്റെ ദൈവമെന്ന് വളരെ ലളിതമായ മാർഗം ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അത് പ്രായോഗികമായി ഭൗതികവാദിയാണ് ആര്, ആത്മീയവാദിയാണ് നമ്മുടെ നാരായണ ഗുരു. പ്രായോഗിക ചിന്തയും ശ്രീശങ്കരൻ ഉണ്ടായിരുന്നില്ല. ശ്രീശങ്കരൻ്റെ അദ്വൈത ചിന്തയേക്കാൾ എത്രയോ ഉയർന്ന പ്രായോഗിക മാനമുള്ള ഒരു നിലപാടാണ് നമ്മുടെ ശ്രീനാരായണൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ നാരായണനേക്കാൾ ഈ ബാസവയ്ക്ക് കുറച്ച് മെച്ചമുണ്ട്. ആധ്യാത്മികതയുടെ അസംബന്ധങ്ങളൊന്നും അദ്ദേഹം പോലും ബീട്ടില്ല. ഭൗതിക ലോകത്തെ അദ്ദേഹം അംഗീകരിച്ചു, ഭൗതിക ലോകത്തിൻ്റെ വക്താവാണ്. അതിൻ്റെ സാധ്യതകളെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി. ഇന്ദ്രിയ കുതിരകളെ കടിഞ്ഞാണിട്ടുകൊണ്ട് ജീവിത സഞ്ചാരം നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബുദ്ധൻ്റെ അഷ്ടാംഗ മാർഗത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഒരു പക്ഷേ ബുദ്ധനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രധാന ഗ്രന്ഥം വചനങ്ങളാണ്. ആ വചനങ്ങൾ കർണാടക പ്രമുഖ സാഹിത്യ ശാഖയിലെ ഒരു കാവ്യശാഖയാണ് വചനങ്ങൾ എന്ന് പറയുക, പൗരാണിക സാഹിത്യ ശാഖയാണ്. അതിനെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയ ഗവേഷണ ഗ്രന്ഥമാണ് മാർഗ. ആ മാർഗ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വലിയ കുഴപ്പമൊക്കെ വന്നത്. കായിക ദാസോഹം എന്ന ലിംഗായത്തുകാരുടെ ആദർശവാക്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം അധ്വാനമാണ് പൂജ. പൂജിക്കേണ്ടത് എന്തിനാണ്? നിങ്ങൾ അധ്വാനത്തെയാണ് പൂജിക്കേണ്ടത്. അയാളോട് ഒന്നാം തരം മാർസിസ്റ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അധ്വാനത്തിന് പ്രാധാന്യം കൊടുത്ത പ്രസ്ഥാനമാണല്ലോ മാർസിസ്റ്റുകാർ. മാർസിസ്റ്റ് ദർശനമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞ് അദ്ദേഹം മാർസിസ്റ്റത്തോടെ എന്ത് നിലപാടെടുത്തുവെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാചകം ഇതാണ്, അധ്വാനമാണ് പൂജ എന്നാണ് കായിക ദാസോഹം എന്ന അവരുടെ മുദ്രാവാക്യം. അത് ലിംഗായത്തുകാരുടെ മുദ്രാവാക്യമാണ്. ഈ ലിംഗ ഇങ്ങനെ വന്ന ഇദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ നടപ്പാക്കുന്നതിന് പകരം നാരായണ ഗുരുവിൻ്റെ വെള്ളാപ്പള്ളി മോഡൽ ശിഷ്യന്മാർ ചെയ്യുന്ന അസംബന്ധങ്ങളാണ് ഈ ലിംഗായത്തുകാർ അവിടെ ചെയ്തു വന്നത്. അതിനെ ആരെതിർത്തു? നമ്മളെ നമ്മുടെ കൽബർഗി ശക്തമായിട്ട് എതിർത്തു. അതാണ് അദ്ദേഹത്തെ ലിംഗായത്തുകാർക്ക് എതിർപ്പുണ്ടാക്കാൻ കാരണം. ഈ കൊന്നത് ലിംഗായത്തുകാരാണോ എന്ന് ഉറപ്പ് പറഞ്ഞുകൂടാ. ലിംഗായത്തുകാർ പിന്നെ ബജ്രംഗളിൽ ചേരാൻ സാധ്യതയുണ്ട്.
അവർ തന്നെ വേഷം മാറി വന്നതൊന്നും ഉറപ്പായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടൊന്നും പഠനം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം യഥാർത്ഥത്തിൽ സത്യത്തെ, ചരിത്രത്തിലെ സത്യങ്ങളെ ഗൗരവമേറിയ ഗവേഷണങ്ങൾ നടത്തി ഒരു പിന്നെ ഹംപി സർവകലാശാലയിലെ പിന്നെ വൈസ് ചാൻസലർ, നമ്മുടെ മാതിരി സാധാരണ യുക്തിവാദി പ്രവർത്തകരൊന്നുമല്ല, വലിയ പണ്ഡിതനായ, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ, ഒരുപാട് സംഭാവനകൾ ചെയ്ത, കേന്ദ്ര സാഹിത്യ അക്കാദമികളുടെ പുരസ്കാരങ്ങൾ നേടിയ ഒരു മഹാപണ്ഡിതനാണ് കൽബുർഗി. ഒരു പക്ഷേ കർണാടകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വേണ്ടത്ര അറിവ് നേരത്തെ ഉണ്ടാവാതിരുന്നത്. അങ്ങനെയുള്ളൊരു പാരമ്പര്യം കൽബുർഗിക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ ഹിന്ദു പരിവാറിലെ ആരാണ് നിർദ്ദേശം കൊടുത്തത്? കേരളത്തിലെ ഹിന്ദു പരിവാറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പരമേശ്വരൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ സാധ്യതയുണ്ടോ? പുരി ശങ്ക, പിന്നെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ചിദാനന്ദപുരി എന്ന് പറയുന്ന നമ്മുടെ വടക്കൻ കേരളത്തിലെ ഒരു സന്യാസി ആചാര്യനുണ്ട്, അദ്ദേഹം കൊടുക്കാൻ തയ്യാറുണ്ടോ? കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ താത്വിക ചിന്ത വളരെ നന്നായി സനാതന ധർമ്മം പ്രസംഗിക്കുന്ന ആളുകളായതുകൊണ്ടാണ് രണ്ടാളെ പേര് ഞാൻ പറഞ്ഞത്. നാവിടുത്ത സനാതനം, പക്ഷേ എല്ലാ അസംബന്ധങ്ങൾ കടന്നു വരുമ്പോഴും ആ വേദികളിലൊക്കെ ചെന്ന് ക്രൂരമായ മൗനം പാലിച്ച് ഈ ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്ന കപട സനാതനികളാണ് ഇവരെന്ന് എനിക്ക് ഉത്തമ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ സംവാദത്തിൽ നേരിട്ട് പങ്കെടുത്തതാണ്, അവരുടെ തനിനിറ എന്താന്ന് നേരിട്ട് അറിയാം. അതോടൊപ്പം തന്നെ അവർ പങ്കെടുക്കുന്ന ബാക്കി സന്ദർഭങ്ങളിലെ ഓരോ അസംബന്ധങ്ങളെയും അവർ ചേർത്തിട്ടില്ല. ഇപ്പം ഇവിടെ ആ മന്ത്രവാദത്തെ സംബന്ധിച്ചിടത്തോളം കൊലകൾ നടന്നു, സ്ത്രീവധങ്ങൾ നടന്നത്. പരമേശ്വരൻ എന്താ നാക്കറ്റുപോയോ? എന്ത് പറ്റി പരമേശ്വരന്? ചിദാനന്ദപുരി എന്താ മിണ്ടാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കണം. സനാതനികൾ എന്ന് പറയുന്നത് കപടന്മാരായ ഹിന്ദു വർഗീയവാദികളാണ്. അവർ വേഷം കെട്ടുന്നത് സനാതനികളായി വരുന്നത് പാപങ്ങളെ വഞ്ചിക്കാനാണ്, മതവിശ്വാസികളായ ആളുകളെ വഞ്ചിക്കാനാണ്. അവരെ ശ്രദ്ധിക്കണം. എന്തായാലും ശരി, ഒരു കാര്യം ഞാൻ അടിവരിയിട്ട് പറയാണ്, യുക്തിവാദികൾ, ശാസ്ത്രചിന്തകന്മാർ, അതുപോലെ പുരോഗമനവാദികൾ, പ്രോഗ്രസീവ് ആയ ഏത് തോട്ടം, സെക്കുലാറിസ്റ്റുകൾ, ഈ പറഞ്ഞ ജനവിഭാഗങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യയിലും അവരുടെ ആശയങ്ങൾ, ഭരണഘടനാ ദത്തമായ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനും അവകാശമില്ല എന്ന് മാത്രമല്ല, അവർക്ക് ലഭിക്കുന്ന ഒരവകാശം ഏകദേശം 302 വകുപ്രകാരമുള്ള ഒരു അവകാശമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊലപാതകമാണ്. ഈ കൊലപാതകം ഞങ്ങൾക്ക് നൽകാൻ എന്താണ് യഥാർത്ഥത്തിൽ കാരണം എന്നറിയോ? ഹിന്ദുപരിവാറിന് ഞാൻ ഒറ്റയ്ക്ക് കുറ്റപ്പെടുകയില്ല. ഭഗവത്ഗീത 1-ാം തരം മുതൽ 7-ാം ക്ലാസ് വരെ പഠിപ്പിക്കണം എന്നല്ലേ ഇപ്പോൾ ഹിന്ദുപരിവാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രമന്ത്രിമാർ പോലെയുള്ള വിവരം കെട്ടവരും ഈ ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദേശമന്ത്രി, അഴിമതിക്ക് പേരെടുത്ത ഒരു വിദേശമന്ത്രി ഈ വാദം നേരത്തെ പറഞ്ഞു, വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഗീത പഠിപ്പിക്കണം. പിന്നെ ഒരു ഉദാഹരണം പറയാണ്, ഗീതയിൽ ഒരു 16 ഗീതയിലെ അധ്യായം 16:7-8, അതുപോലെ 16:16, പിന്നെ 16:20, 3 ഭാഗങ്ങൾ ആസുര പ്രകൃതികൾ ആണ് നാസ്തികന്മാർ എന്നാണ് നമ്മളെക്കുറിച്ച് വിലയിരുത്തിയത്. ആരാണ് ആസുരപ്രതികൾ? ഞാൻ നേരത്തെ അവരെ പറ്റിയാണ് പറഞ്ഞത്. അവർ ആര് പറയുന്നു മറുപടി? ഗീത പറയുന്നു. യുക്തിവാദികളും ഭൗതികവാദികളും ആസുരപ്രകൃതികളാണ്. അപ്പോൾ ആസുരപ്രകൃതികളെ ഭാരതീയ പാരമ്പര്യ പ്രകാരം നിഷ്കാസനം ചെയ്യണ്ടേ? ഈ ജീവിക്കാൻ സമ്മതിക്കരുതല്ലോ. മാത്രമല്ല ഗീതയിൽ തന്നെ 4-ാം അധ്യായത്തിലെ 31-ാം വാക്യം, യജ്ഞം അനുഷ്ഠിക്കാത്തവന് ഈ ലോകത്തിൽ സ്ഥാനമില്ല. കെയ്യൻ നല്ലോണം അടിവരിയിട്ട് ശ്രദ്ധിച്ചോളണം. യജ്ഞം എന്തെങ്കിലും തരത്തിൽ അനുഷ്ഠിച്ചോളണം. യജ്ഞം അനുഷ്ഠിക്കാത്തവർക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ല. അവർക്ക് പട്ടികളെ മരണം കൊടുത്തുകൊണ്ട് പരലോകത്തേക്ക് അയച്ചാൽ ഒരു വിവരം കെട്ട ഭുവന്തു ഷെട്ടി തയ്യാറായാൽ പാപത്തിന് കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ വായിച്ച് 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഇതൊക്കെ വായിച്ച് പഠിച്ച ഒരു ഹിന്ദു വർഗീയവാദി വഴിതെറ്റിപ്പോയാൽ എന്താ ചെയ്യുക? അതാണ് യഥാർത്ഥ സ്ഥിതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിവിടെ മാത്രമല്ല, മുസ്ലിം മതത്തിൽ തിരിഞ്ഞ ജിഹാദ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. ആ ജിഹാദിൻ്റെ ഫലമായി സുന്നികൾ ഷിയാക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. 14 ലക്ഷം അഭയാർത്ഥികൾ സിറിയൻ മേഖലകളിൽ നിന്ന് യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആത്മഹത്യ നടക്കുകയാണ്. സുന്നി ഷിയാക്കളെ കൊല്ലുന്നു, ഷിയാക്കൾ സുന്നികളെ കൊല്ലുന്നു. എനിക്ക് സന്തോഷമായി, ഒരു പണി നമ്മൾ എടുക്കേണ്ട, വീട്ടിൽ പോയി ഇരുന്നാൽ മതി. കാരണം അവർ ആത്മഹത്യ ചെയ്യാണ്. അതിലിടയ്ക്ക് ഇടപെട്ടിട്ട് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണോ? പാവല്ലേ, പാവല്ലേ, അതാണ് പ്രശ്നം. നാം എന്തിനാണ് അത്തരം കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നത്? അതുകൊണ്ട് ഇപ്പോൾ നാം മതപരമായ വിമർശനം നടത്തുന്നത് പാപമാണ് എന്ന ബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ഇസ്ലാമിക വിമർശനം ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ഇല്ലാതെ പറയലില്ല, അവിടുത്തെ കഥ വായിച്ചിട്ട്. അപ്പോൾ അവിടെ സ്വന്തം മതവിശ്വാസികളായ ആളുകളെ വിഭാഗം തിരിഞ്ഞതിൻ്റെ പേരിൽ ഒരേ ദൈവത്തിൻ്റെ, ഒരേ പ്രവേചകൻ്റെ, ഒരേ ഗ്രന്ഥത്തിൻ്റെ ആളുകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു ആധുനിക പ്രതിഭാസമാണ്, ആസുരശക്തികളുടെ സംഘടിത ശക്തി. അതേസമയത്ത് നമുക്കാകട്ടെ ഭരണഘടനാപരമായ അവകാശം വെച്ചു പുലർത്താൻ അവകാശമില്ല. ഈ പറഞ്ഞ എല്ലാ ആചാര്യന്മാരും, നമ്മുടെ സനൽ എടമറഗ് മുതൽക്ക് നമ്മുടെ അബൂ ഹസൻ മൗലവി, എന്താ പറയുക അദ്ദേഹത്തിന്, എന്താ പേര് പറയാം,
ചേകന്നൂർ മൗലവി അങ്ങനെ പറഞ്ഞാലേ ആൾക്ക് മനസ്സിലാവുള്ളൂ. ചേകന്നൂർ മൗലവി അടക്കം കൊല്ലപ്പെട്ടത് ഇത്തരം ഹിംസകൾ നമ്മുടെ നാട്ടിലും ജനകീയമായി വേരുപിടിച്ചു എന്നതുകൊണ്ടാണ്. എന്താ ഇവർ ചെയ്ത കുറ്റം? ഭരണഘടനയിലെ 51A വകുപ്പ് പറഞ്ഞു, ശാസ്ത്രീയത പ്രചരിപ്പിക്കുക, മാനവികത പ്രചരിപ്പിക്കുക, പരിഷ്കരണക്ഷമത പ്രചരിപ്പിക്കുക. 51A എന്ന ഒരു വകുപ്പിലാണ് പെടുന്നത്. അതിൻ്റെ പുറമെയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, 19 പ്രകാരം നമുക്ക് ആശയ സ്വാതന്ത്ര്യമുണ്ട്, 25 പ്രകാരം മനസാക്ഷി സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഭരണഘടനാദത്തമായ സെക്കുലാറിസത്തിൻ്റെ ഫണ്ടമെൻ്റലിസ്റ്റ് തത്വങ്ങൾ നടപ്പാക്കുന്ന യുക്തിവാദികൾക്ക് ഇത്തരം ജീവിതത്തിൽ ഇവിടെ നിലനിൽക്കാൻ അവകാശമില്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അതും അതേ കർമ്മം, ഭരണഘടനാപരമായ കർമ്മങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഭരണഘടനാപരമായ സനാതന കർമ്മം ചെയ്തവർ ആസുരശക്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്ന അതിഭീകരമായ മതഭീകരവാദത്തിൻ്റെ ഐക്യമുന്നണിയും ഫാസിസ്റ്റ് അധികാരവും കേരള കേന്ദ്രത്തിൽ കടന്നു വന്നിരിക്കുന്നു. മോഡി ഫാസിസത്തിൻ്റെ BJP RSS വക്താവാണ് എന്ന് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സമ്മേളനം നമ്മളെ ബോധ്യപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിനും പാരമ്പര്യം ഒന്നാണ്. അങ്ങനെ മോഡി കേന്ദ്രത്തിൽ ആഭ്യന്തരവും അല്ലാത്ത വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ധിക്കാരത്തോടുകൂടി ഇന്ന് തീവ്രവാദികളായ ഹിന്ദു വർഗീയവാദികൾക്ക് ഡബിൾ ശക്തി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആശയപരമായ പിൻബലം, ഭരണഘടനാപരമായ പിൻബലം, പിന്നെ അവരുടെ സ്വാഭാവികമായ ആസുര സംസ്കാരം. ഇത് മൂന്നും അവർക്ക് കിട്ടിയത് കൊണ്ട് ഭൗതികവാദികൾ അടിവരയിട്ട് ശ്രദ്ധിക്കുക, അപകടം നമ്മുടെ നേരെ കടന്നു വരുന്നു, രക്ഷയ്ക്കാരുമില്ല. അതുകൊണ്ട് പുരോഗമനവാദികളുടെ ഗൗരവമേറിയ ജനകീയമായ മതനിരപേക്ഷ മാനവിക ഐക്യപരിണി കെട്ടിപ്പടുത്തുകൊണ്ട് ആശയ പ്രചാരണ രംഗത്ത് എത്ര അപകടം വന്നാലും വിട്ടുപോകില്ല, ഞങ്ങളെ ഈ ആയുധം കിഴക്കില്ല എന്നുള്ള ധീരോദാത്തമായ നിലപാട് ഉയർത്തിക്കൊണ്ട് ഉറച്ചു നിൽക്കുക എന്നത് മാത്രമാണ്, സമരം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വിമോചനത്തിൻ്റെ മാർഗമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു ദീർഘിച്ച പ്രസംഗത്തിനായിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കൽബർഗി വധം അതുപോലെ ഏറ്റവും പുരോഗമനപരമായി എന്താ പറയുക, ജനാധിപത്യപരമായ അല്ലെങ്കിൽ മതനിരപേക്ഷപരമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ബുദ്ധിജീവികളെയും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഹിന്ദുത്വത്തിൻ്റെ എന്താ പറയുക, കടന്നാക്രമണങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ എൻ്റേതായിട്ടുള്ള ചെറിയ പങ്ക് വഹിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മളൊക്കെ വളരെയധികം നേരത്തെ കലാനാഥൻ മാഷ് പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ട, നമ്മളൊക്കെ എപ്പോഴാണ് കൊല ചെയ്യപ്പെടുക എന്നറിയില്ല. കൽബർഗി മാത്രമല്ല, അങ്ങനെ ഇപ്പം പെരുമാൾ മുരുകൻ്റെ കാര്യം പറഞ്ഞു. പെരുമാൾ മുരുകൻ ജീവനോടെ തന്നെ ആത്മഹത്യ ചെയ്തൊരു എഴുത്തുകാരനാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം ഈ BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ കീഴിൽ ഉള്ള അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം ആക്രമണം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കടന്നാക്രമണം ചെയ്യാൻ അവരുടെ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾ കടന്നു കയറ്റാൻ അവർ ശ്രമിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും ചരിത്ര മേഖലയിലും ഒക്കെയാണ്, സാംസ്കാരിക മേഖലയിലുമാണ്. നമുക്കറിയാം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന സമരം, ആ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ അവിടുത്തെ ചെയർമാൻ, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു കിഴങ്ങൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മഹാഭാരതത്തിൽ യുധിഷ്ഠിരനായിട്ട് അഭിനയിച്ച ഒരു നടനാണെന്ന് പറയുന്നു, അദ്ദേഹത്തിനെയാണ് മറ്റെല്ലാ പ്രഗത്ഭമതികളായിട്ടുള്ള സംവിധായകരെയും ഇന്ത്യയിലെ ഏറ്റവും കഴിവുറ്റ സിനിമാ പ്രവർത്തകരെയും മാറ്റി നിർത്തിക്കൊണ്ട് ചെയർമാനാക്കി BJP സർക്കാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇവരത് മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പം, കാരണം ഇന്ന് അവരുടെ കാലമാണ് എന്ന് അവർ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗോവധത്തിൻ്റെ പ്രശ്നം, അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുക, എൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദികളും അതുപോലെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മതനിരപേക്ഷമായി ജീവിക്കാൻ ശ്രമിക്കുന്ന അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഏറ്റവും പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന എന്ന് പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളിൽ പോലും മതനിരപേക്ഷപരമായിട്ട് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്.
എന്തായാലും ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയാം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉള്ള കാലഘട്ടത്തെ ഓർക്കുകയാണ് അന്ന് ഒരു ആർ എസ് എസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ ഒരു ചമ്മലാണ് ആളുകൾക്ക് അന്നത് പറയാൻ ആൾക്കാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല കാരണം ഗാന്ധി മതത്തിൻ്റെ പിന്നെ ഉപജ്ഞാതാക്കളാണ് ആർ എസ് എസ്സുകാരെന്നുള്ളത് ജനങ്ങളിൽ അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആർ എസ് എസ്സുകാരനാണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് എന്ന് പറയാൻ ധൈര്യപ്പെടാത്ത ഒരു കാലഘട്ടം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടം കാണുന്നെന്താ തൊട്ടപ്പുറത്ത് ചെറിയൊരമ്പലം ഉണ്ട് ഒരു കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്പലം വളർന്ന് വളർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രത്യേക ഉത്സവങ്ങളിലൊക്കെ ആ പ്രദേശത്തെ സ്ത്രീകൾ മുഴുവനും അങ്ങോട്ട് ഒഴുകുക എന്തിനാണ് ഈ അമ്പലങ്ങളിലേക്ക് രാവിലത്തെ ചായ ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തെ കടി എന്താണെങ്കിലും ചോറ് എല്ലാം ഇവർക്ക് വളരെയധികം എന്താ പറയുക വളരെ സന്തോഷപൂർവ്വം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുക്കിലും മൂലയിലുമുള്ള അമ്പലങ്ങൾ അമ്പല പുനരുദ്ധാരണം ഇവരുടെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു അതവർ ഏതാണ്ടൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തിയുടെ കാര്യം ഇപ്പം ചെറിയൊരു ചെറുത്തുനിൽപ്പ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് എത്രമാത്രം ഫലപ്രദമായി എന്ന് എനിക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത് വലിയൊരു കാര്യം വലിയ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ശ്രീകൃഷ്ണ ജയന്തി പണ്ട് അത്ര വലിയ ഉത്സവമൊന്നും ആയിരുന്നില്ല ഇന്നിപ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഘോഷയാത്രയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഗണേശ ചതുർത്ഥി എന്താണ് വിനായക ചതുർത്ഥി അതൊന്നും ഇവിടെ ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല വിനായക ചതുർത്ഥിയൊക്കെ ആ ഗണപതിയുടെ ജന്മം ആചരിക്കുന്നവർക്ക് ആചരിക്കാം അല്ലാത്തവർക്ക് ആചരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ വരും വലിയ വലിയ പിന്നെ എന്താ പറയുക ഘോഷയാത്രകൾ വന്ന് കടലിലൊഴുക്കുന്ന പരിപാടി അത് നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതും ഇവിടെ വന്നു തുടങ്ങി ഇവിടെ എന്താണിപ്പോൾ വരാത്തത് ഹിന്ദുത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയുടെ പേരിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞു ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ചും എന്നുള്ളൊരു അവസ്ഥയാണ് എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും കേരളത്തിൻ്റെ മണ്ണല്ലേ നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും അങ്ങേയറ്റം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം നമ്മളെല്ലാവരും ഒന്നിച്ചെന്ന് ഇത്തരം കാര്യങ്ങളോട് ചേർത്ത് നിൽക്കാനും പ്രതിരോധിക്കാനും പോരാടാനും തയ്യാറാവണം ഇതിൽ നമുക്ക് മരണം വന്നാലും പ്രശ്നമല്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും മരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് അവർ നമ്മളെ പട്ടിയെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മളെ ഇപ്പോൾ കൽബുർഗിയെ നമ്മളൊക്കെ എത്ര മഹാനായിട്ടാണ് കാണുന്നത് ഇത്തരത്തിൽ രസസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒരു ബുദ്ധിജീവി ഒരു അക്കാഡമിഷ്യൻ ബുദ്ധിജീവി എന്നുള്ള രീതിയിലല്ല ഞാൻ കാണുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ എത്ര വലിയൊരു സ്ഥാനത്താണ് നമ്മളെപ്പോലുള്ളവരൊക്കെ വെച്ചിരിക്കുന്നത് നമുക്കത് മതി ഞാൻ പറയുന്നത് അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഇന്നിപ്പം നരേന്ദ്രമോദി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുക അമേരിക്കയിൽ അയാൾ സന്ദർശിക്കാൻ പോവുകയാണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ എൻ്റെ മോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനും അമ്മയും എന്നുള്ളവർക്ക് ഞാൻ പോയിരുന്നു കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡ് പോയിരുന്നു അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടല്ല വിസ വാങ്ങിയത് അച്ഛനും അമ്മയും എന്നും പറഞ്ഞിട്ട് ആ വിസ വാങ്ങി അവിടെ ചെന്നിട്ട് ഞാൻ പല അവിടുത്തെ ഒരുപാട് പിന്നെ മലയാളി സമാജങ്ങളെയും മലയാളി സംഘടനകളെയൊക്കെ കാണുകയുണ്ടായി അവർ പറഞ്ഞു നരേന്ദ്രമോദിയെ യു എസിൽ കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് യു എന്നിലും അവർക്ക് ആൾക്കാരുണ്ട് വളരെ ശക്തമായ പ്രതിരോധം നരേന്ദ്രമോദിക്കെതിരായിട്ട് അമേരിക്കൻ ഇന്ത്യക്കാർ ഇന്ത്യയിലെ അതായത് അമേരിക്കയിലെ എൻ ആർ ഐസ് നിലനിർത്തിയിരുന്നു പക്ഷേ ഇന്നിപ്പം നരേന്ദ്രമോദിയെ ഒബാമയല്ലേ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒബാമയ്ക്ക് നരേന്ദ്രമോദിയുടെ യാതൊരു അവജ്ഞയില്ല വെറുപ്പുമില്ല കാരണം ഒബാമ മുസ്ലിമാണെന്നൊക്കെ പറയുന്നു പക്ഷേ മുസ്ലിമിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഒബാമയും നരേന്ദ്രമോദിയും ഒരുപോലെയാണ് ഇപ്പോൾ കലാനാഥൻ മാഷ് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഇന്ത്യയിലെ ഹിന്ദു വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വം അതിൻ്റെ ഒരു
കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഖില ലോകതലത്തിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ മുസ്ലിം കടന്നാക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സുന്നി ഷിയ യുദ്ധം വേറെയും നടക്കുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം, അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന അതിഭീകരമായ യുദ്ധങ്ങളുടെ ഒരു സ്വഭാവം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ യാതൊരു പ്രയാസമില്ലാതെ ആൾക്കാരെ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പം കർണാടക തൊട്ടപ്പുറത്താണ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു ഇത്തരത്തിൽ പുരോഗമന ചിന്താഗതിക്കാരായ സാംസ്കാരിക പ്രവർത്തകരെക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് കർണാടകത്തിൽ സംഘപരിവാർ, നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് അവിടെ ഈ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം ഉണ്ടായിരുന്നു. സദാചാര പോലീസിംഗ് പല തരത്തിലുമുള്ള സ്ത്രീവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പണ്ട് വാലന്റൈൻസ് ഡേക്ക് എതിരായിട്ട് അതുപോലെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള, വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നിർദോഷമായൊരു സംഭവമാണ്, അത് യുവാക്കൾ ആചരിക്കുന്നു കമിതാക്കൾ ആചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇവർക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരത് ആചരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല പല, ഇപ്പോൾ ഇവിടെ തന്നെ ചുംബന സമരത്തിനെതിരായിട്ട് ഹനുമാൻ സേനക്കാർ കാണിച്ചു കൂട്ടിയ ആക്രമണങ്ങൾ നമുക്കറിയാം, അതിനൊക്കെ എന്തെങ്കിലും കേസുണ്ടോ, ആരെങ്കിലും കേസെടുത്തിട്ടുണ്ടോ, ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതൊന്നും കോടതി നിയമമൊക്കെ ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം ചില സമയത്ത് നമ്മളിങ്ങനെ ചോദിച്ചു പോകും. എങ്കിൽ പോലും ഞാൻ പറയുന്നത് ജനാധിപത്യം മതേതരത്വം ഇതാണ് അതിൻ്റെ എല്ലാ പരിമിതികളോടുകൂടിയും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളോട് കാണിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മുഴുകിക്കിടക്കുമ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ പലപ്പോഴും ഇപ്പോൾ കാന്തപുരമായിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ RSS-കാരായിട്ടും BJP-ക്കാരായിട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ഇങ്ങനെ പിന്നെ SNDP-ക്കാരായിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, പല മത ജാതി NSS-നോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ജാതി മത സംഘടനകളുമായിട്ട് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇലക്ഷൻ രംഗത്ത് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പിടിച്ചു പറ്റാനാണ് ഇടതുപക്ഷ പാർട്ടികൾ പോലും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും വളരെ കണിശമായി എതിർക്കേണ്ട, വളരെ തത്വാധിഷ്ഠിതമായി എതിർക്കേണ്ട പല കാര്യങ്ങളിലും ഇടതുപക്ഷ പാർട്ടികൾ പോലും ഇന്ന് വിമുഖത കാണിക്കുന്നത്. ഈ ഇതിൻ്റെ ഇടയിലാണ് നമ്മളെപ്പോലുള്ള കുറച്ച്, ഞാനൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയല്ല, യുക്തിവാദികൾ ഒരു ഭാഗത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ കാര്യമാണ്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഫോഴ്സസ് മാർജിനലൈസ്ഡ് ഫോഴ്സസ് ആണെങ്കിലും നിലനിർത്തേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും നമ്മളുടെ ആശയങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും വളരെ ആവശ്യമാണ്. കൽബർഗിയുടെ ആശയങ്ങൾ, ഗോവിന്ദ് പൻസാരയുടെ ആശയങ്ങൾ, നേരത്തെ പറഞ്ഞ മറ്റേയാളുടെ പേരെന്താ, ദബോൽക്കർ, മന്ത്രവാദത്തിനെതിരായിട്ടുള്ള അത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ ബോധപൂർവം തത്വാധിഷ്ഠിതമായി പ്രചരിപ്പിക്കേണ്ടതൊക്കെ നമ്മുടെ ചരിത്രത്തോടുള്ള, കാലത്തോടുള്ള, യുവതലമുറയോടുള്ള കടമയായി എടുത്തുകൊണ്ട് നമ്മളത് ചെയ്തിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അധ്യക്ഷ പ്രസംഗവും കലാം മാസ്റ്ററുടെ ഉദ്ഘാടന പ്രഭാഷണവും തുടർന്നുള്ള അജിതയുടെ ഇടപെടലും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രഭാഷണവും എസ് ഉമേഷ് ബാബുവിൻ്റെ പ്രഭാഷണവും തുടർന്നുള്ള ചർച്ചകളും നടക്കാനിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇത്തരമൊരു വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ആലോചനക്ക്, ഈ ഒരു വിചാര പദ്ധതിയുടെ അടിസ്ഥാനം എന്താണ്? ഇതാണ് മറ്റൊരു തരത്തിൽ ഇനി വികസിപ്പിക്കേണ്ട ആലോചന.
ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ അത് പറച്ചിലാവട്ടെ എഴുത്താവട്ടെ ആരെങ്കിലും ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു പ്രതികരണമുണ്ട്. അത് ജനാധിപത്യം ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം ആലോചിക്കപ്പെടേണ്ടത് ഒരു അപകടമുണ്ടാകുമ്പോൾ അത് നടത്തുന്നൊരു പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. അതിന് പകരം വ്യത്യസ്ത ആശയങ്ങളുടെ ലോകത്ത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ, സംഘടനകൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഇടപെട്ടു പോകുന്ന രീതി വിമർശനപരമായി വിശകലനം ചെയ്തുകൊണ്ട് അതിൽ മൗലികമായ എന്ത് തിരുത്തലാണ് പുതിയ കാലത്ത് ഉണ്ടാക്കി തീർക്കേണ്ടത് എന്നാലോചിക്കുകയാണ് പ്രസക്തം. മതങ്ങൾ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇതൊക്കെ ആശയ സംവാദത്തിൻ്റെ കാര്യങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങൾ എന്താണ്? അധികാരം സ്വീകരിച്ച സമീപനം എന്താണ്? അതിനോട് ജനാധിപത്യം ഏതു വിധത്തിലാണ് പ്രതികരിക്കേണ്ടത്? ആ അർത്ഥത്തിലുള്ള ഒരു ചെറിയ ഇടപെടലാണ് ഞാൻ ആദ്യം നടത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുതൽ സംവാദാത്മകമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ, വിയോജിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു ചെറിയ സമയത്തിൻ്റെ അകത്ത് പറയാവുന്ന ആദ്യത്തെ പ്രധാന കാര്യമായിട്ട് ഞാൻ കാണുന്നത്, പലതവണ പറഞ്ഞതും എഴുതിയതും ഈ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ തന്നെ പലതവണ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞത് വീണ്ടും പറയാൻ നിർബന്ധിതമാവുകയാണ്. വന്ദിക്കാൻ അവകാശമുണ്ടെങ്കിൽ നിന്ദിക്കാനും അവകാശം ഉണ്ടായിരിക്കണം എന്നൊരാശയമാണത്. സിന്ദാബാദ് വിളിക്കുന്നുണ്ടെങ്കിൽ മൂർദാബാദ് വിളിക്കാനും കഴിയേണ്ടതുണ്ട്. സർവസമ്മതമായ ഒരു അവസ്ഥയിലേക്ക്, ആദർശാത്മകമായൊരവസ്ഥയിലേക്ക്, അത്തരമൊരവസ്ഥ തന്നെയും അനിവാര്യമാണോ എന്നും പുനരാലോചിക്കേണ്ടതുണ്ട്. വൈവിധ്യങ്ങൾ, നിരവധി വ്യത്യസ്തതകൾ, ഇതൊക്കെ ഉള്ള ഒരു ലോകത്ത് ഈ കാഴ്ചപ്പാടുകൾക്ക് മുഴുവൻ അവയുടേതായ ആവിഷ്കാരം നിർവഹിക്കാൻ കഴിയും വിധമുള്ള ഒരു ജനാധിപത്യം എങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംവാദങ്ങൾ ആവശ്യമായി തീരുന്നത്. നമുക്കറിയാം, മതങ്ങളുടെ ചരിത്രം എടുത്താൽ രണ്ട് വിധത്തിൽ ആശയങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഒരു മതം മറ്റൊരു മതവുമായിട്ട്; രണ്ട്, ഒരു മതം ആ മതത്തിലെ തന്നെ വിവിധ പ്രവണതകളുമായിട്ട്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, യാഥാസ്ഥിതികർ യാഥാസ്ഥിതികേതരെ നേരിടുക മാത്രമല്ല ഉണ്ടായത്, യാഥാസ്ഥിതികതയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ തന്നെ ചില കാര്യങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. സംവാദമായി അത് വളരാതെ പോവുകയും സംഘർഷമായും സംഘട്ടനമായും അത് സങ്കോചിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മതങ്ങളുടെ ചരിത്രത്തിൽ. ഇനി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലും തത്വചിന്തകളുടെ ചരിത്രത്തിലും ഈ അർത്ഥത്തിൽ ആരോഗ്യകരമായൊരു സംവാദമായി മാറാനാവാതെ ഇടക്ക് വെച്ച് സ്തംഭിച്ചു പോയിട്ടുണ്ട്. അതിന് പലവിധ ന്യായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തിൻ്റെ മുമ്പിൽ നിരത്തി വെക്കാനും പറ്റും. വർഗ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജനാധിപത്യവാദികൾ, ഇടതുപക്ഷക്കാർ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ ഒക്കെ ആവിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ മതപക്ഷത്തു നിന്നുള്ള പുതിയ കാലത്തെ ദൈശനികൾ സംസാരിക്കുമ്പോഴും, അങ്ങനെ നിരപേക്ഷമായ, കേവലമായ, സർവസ്വതന്ത്രമായ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നിലനിന്നിട്ടുണ്ടോ, നിലനിൽക്കുമോ, നിലനിൽക്കേണ്ടതുണ്ടോ, മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. ആദ്യത്തേതിന് നിലനിന്നിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരമായി പറയാവുന്നത്. നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് അതിനാണ് നമ്മൾ നിവർന്നതെന്ന് ഉത്തരം പറയാൻ ശ്രമിക്കേണ്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, വന്ദിക്കാൻ അവകാശമുണ്ടെങ്കിൽ നിന്ദിക്കാനും അവകാശം ഉണ്ടായിരിക്കണം. ഈ പ്രസ്താവന തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്ത് രാമനുണ്ണിയെപ്പോലുള്ള സുഹൃത്തുക്കൾ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ മുമ്പും ഇപ്പോഴും എഴുതുന്ന പ്രബന്ധങ്ങളിൽ വളരെ അവികസിതമായാണ് എൻ്റെ ഈ അഭിപ്രായത്തെ അവർ അപഗ്രഥിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം പങ്കെടുത്തൊരു വേദിയിലും അദ്ദേഹം ഈ ഒരു അഭിപ്രായം അവതരിപ്പിക്കുക, അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ഇത് കുറേ കൂടി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദീകരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെയാണ്: ഏത് സർഗാത്മകമായ ഇടപെടൽ പരിശോധിച്ചാലും, ഏത് തീവ്രമായ ആലോചനകൾ പരിശോധിച്ചാലും, അതിൽ വെറും വിമർശനം മാത്രമല്ല ഉള്ളത്. വിമർശനത്തെ ശക്തിപ്പെടുത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരുപക്ഷെ ബോധപൂർവം അല്ലെങ്കിൽ പോലും അത് നിന്ദയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായി കാണാം. അതൊരു കുറ്റകൃത്യമല്ല,
അത് പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്, പരിഷ്കർത്താക്കൾ ചെയ്തിട്ടുണ്ട്, പ്രക്ഷോഭകാരികൾ ചെയ്തിട്ടുണ്ട്. മൗലികമായ ആലോചനയുടെ ലോകത്തിലേക്ക് വളരുന്ന ഏതൊരു മനുഷ്യനും സ്വന്തം സത്യസന്ധതയോട് ആഭിമുഖ്യം പുലർത്തുന്നതിൻ്റെ ഭാഗമായി അത് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ നമ്മുടെ ഏത് സാഹിത്യകൃതി പരിശോധിക്കുമ്പോഴും ഇതിൻ്റെ ഒരു വഴുക്കൽ നമുക്ക് കാണാം. ഞാൻ വിചാരിക്കുന്ന സർഗാത്മകത എന്ന് പറയുന്നത് തന്നെ പലതിൻ്റെ കൂട്ടത്തിൽ വിമർശനത്തിനും നിന്ദക്കും ഇടയിലുള്ള ഒരു പ്രത്യേകതരം വഴുക്കൽ അതിലുണ്ട്. സത്യത്തിൽ ആലോചിച്ചാൽ വിമർശനത്തിനും നിന്ദക്കും ഇടയിൽ വഴുക്കുള്ളൊരു നൂൽപ്പാലാണുള്ളത്. ആ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിന്ദയായാൽ പോലും പ്രശ്നമില്ല എന്നൊരു ഉറപ്പ് ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടായാൽ മാത്രമേ വിമർശനം ഉജ്ജ്വലമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വയം നിയന്ത്രണത്തിന് അറിയാതെ എഴുത്തുകാരും പ്രഭാഷകരും മനുഷ്യരും വിധേയരാകും. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എഴുത്തുകാർ കടലാസും പേനയും എടുത്ത് അല്ലെങ്കിൽ കീബോർഡിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ മസ്തിഷ്കത്തിൻ്റെ അകത്ത് പ്രച്ഛന്നമായ അധികാര ശക്തികൾ ഏതെങ്കിലും ഒരു വാക്ക് സ്വയംബോധ്യത്തിൻ്റെ ഭാഗമായി എഴുതുമ്പോൾ ഇത് അവർക്കിഷ്ടാവോ, ഇത് ഇവർക്കിഷ്ടാവോ, ഇത് നിന്ദയാവില്ലേ എന്നൊക്കെ കരുതി നമ്മളെക്കൊണ്ട് തന്നെ അതിന് പകരം മറ്റൊരു വാക്ക് എഴുതിപ്പിക്കാൻ ഇന്ന് സ്വയം നിയന്ത്രണത്തിൻ്റെ ഒരു അധികാരം പ്രവർത്തിക്കുന്നുണ്ട്. അത് സത്യത്തിൽ എഴുത്തിൻ്റെ ലോകത്ത്, ആവിഷ്കാരത്തിൻ്റെ ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. മാടമ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭ്രഷ്ട് എന്ന നോവലിനെ കുറിച്ചല്ല, അതിനുശേഷം അദ്ദേഹം എഴുതിയ സാരമേ എന്നുള്ള നോവലിൽ പട്ടി എന്ന വാക്ക് ഭട്ടി എന്ന വാക്കിൻ്റെ തൽബലമാണ് എന്ന് പറയപ്പെടുന്നു. ഭട്ടൻ എന്ന് പറഞ്ഞാൽ സാർവഭൗമ പണ്ഡിതനാണ്. ഭട്ടവൃത്തിയാണ് ഭട്ടതിരിപ്പാടിനെ ഉണ്ടാക്കുന്നത്. ആ ഭട്ടതിരിപ്പാടാണത്രേ പട്ടിത്തിരിയായിട്ട് പിന്നെ ഭട്ടിയായിട്ട് ഭട്ടതിരിപ്പാടായിട്ട് മാറിയത്. അതിങ്ങനെ ലോപം വന്നിട്ട്, അതായത് പട്ടി ലോപിച്ചിട്ടാണ് ഭട്ടതിരിപ്പാടുണ്ടായത് എന്ന് സാരമേയത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിന്ദ തന്നെയാണ്. ഭട്ടതിരിപ്പാടിനെ പട്ടി എന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും വിമർശനമൊന്നുമല്ല, നിന്ദ തന്നെയാണ്. വി കെൻ്റെ കാവ്യ വായിക്കുമ്പോൾ, വി കെൻ്റെ ഓം എന്ന കഥ വായിക്കുമ്പോൾ അതിലൊക്കെ പ്രകടമായും തീർച്ചയായിട്ടും അതിനൊരു നർമ്മത്തിൻ്റെ ഒരു പിന്തുണയുണ്ട്, അത് ശരിയാണ്. പക്ഷേ എഴുത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിർഭയമായ എഴുത്തിൽ എല്ലായ്പ്പോഴും ഇത് നിലനിന്നിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമതൊരു പ്രശ്നമുണ്ട്, ഒരാൾ സത്യസന്ധമായി നടത്തുന്ന ഒരു വിമർശനം, ആ വിമർശനത്തിന് വിധേയരാകുന്ന ആളുകൾക്കും സത്യസന്ധമായ വിമർശനമായി സ്വീകരിക്കാൻ കഴിയണമെന്നില്ല. ഒരാൾ വിമർശിക്കുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് തന്നെ ആക്ഷേപിക്കുന്നതായിട്ട് തോന്നാം, നിന്ദയായിട്ട് തോന്നാം. അങ്ങനെ ഞാൻ നടത്തുന്ന വിമർശനം മറ്റുള്ളവർക്ക് എന്ത് തോന്നലാകുമെന്നത് മുൻകൂട്ടി എനിക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം നിർവഹിക്കാൻ മാത്രമേ പറ്റൂ. അതെങ്ങനെയൊക്കെ ആയി ആളുകൾ സ്വീകരിക്കുമെന്നുള്ളത് അതാത് ചരിത്ര സന്ദർഭത്തിൻ്റെയും സ്വീകരിക്കപ്പെടുന്ന വ്യക്തികളുടെ സംവേദനശേഷിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നാം അടയാളപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് വിമർശനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിമർശനത്തോട് കൂടി ആ വിമർശന പ്രവാഹത്തിൽ ഒഴുകി വരുന്ന സമസ്ത ചണ്ടിവണ്ടാരങ്ങളെയും അതിൽ നിന്ദയും പെടും അംഗീകരിക്കുക എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ഈ പ്രവാഹത്തിന് കുത്തി ഒലിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ പോകും. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാത്ത ഒരു വിമർശനത്തിൻ്റെ കുത്തി ഒഴുക്കിന് ചരിത്രത്തിൽ എന്ത് വിലയാണുള്ളത്, എന്ത് മൂല്യമാണുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല, ആലോചനയ്ക്ക് വേണ്ടി വെക്കുന്നത്, ഏത് ഗൗരവമായ വിമർശനത്തിലും അനിവാര്യമായും വരാവുന്ന, ബോധപൂർവമല്ല, ബോധപൂർവം നിന്ദിക്കാൻ അവകാശം വേണം എന്നതിൻ്റെ അർത്ഥം രാവിലെ ഉച്ചക്കും വൈകുന്നേരവും മുമ്പ് കാണുന്ന ആളെ ചീത്ത വിളിക്കാൻ നിങ്ങൾക്ക് അവകാശം വേണം, അത് തന്നിരിക്കുന്നു എന്നല്ല. തത്വചിന്താപരമായ ഒരു തലത്തിലാണ് ഈ കാര്യം ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രായോഗികമായി പരിമിതപ്പെടുത്തേണ്ട ഒരു ആശയമല്ല അത്. ആശയങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കാലത്ത് ഈ ആശയം പോലും സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മതങ്ങൾ തന്നെ ഉത്ഭവിച്ചത് തീർച്ചയായിട്ടും പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന പലതരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആക്രമിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് മതങ്ങൾ രൂപപ്പെട്ടു വന്നത്. മതങ്ങളുടെ തത്വചിന്ത എന്ന് പറയുന്നത് പോലും
വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അതിനെ പവിത്രമായി കാണുന്ന ഒരു മതസമൂഹത്തിൽ വിഗ്രഹവൽക്കരണത്തെ എതിർക്കുമ്പോൾ വെല്ലുവിളിക്കുമ്പോൾ എത്രയോ കാലമായി തങ്ങൾ തുടർന്നു പോരുന്ന പരമ്പരാഗതമായ ജീവിതം പൊളിയുന്നതും അതിലവർക്ക് പ്രയാസമുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും വിമർശനത്തോടൊപ്പം തന്നെ ഉള്ളതാണ് അരിച്ചെടുക്കാൻ പലപ്പോഴും പ്രയാസകരമായ ഒന്നാണ് നിന്ദ എന്ന് പറയുന്നത്. അതല്ലായ്പ്പോഴും നിന്ദിക്കപ്പെടേണ്ടതല്ല, നിന്ദ എല്ലായ്പ്പോഴും നിന്ദിക്കപ്പെടേണ്ടതല്ല. അത് ചരിത്രത്തിൽ എന്ത് ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് വിശകലനം ചെയ്യാനുള്ള ഒരാർജവമാണ് ജനാധിപത്യം വികസിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ മതങ്ങൾ, രാഷ്ട്രീയം, വിവിധ സാമൂഹ്യ വ്യവസ്ഥകൾ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ, ഇതൊക്കെ ചെയ്ത നിരവധി തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ തത്വവൽക്കരിച്ചുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ആവിഷ്കാരത്തെക്കുറിച്ചുള്ള മൗലികമായ ആലോചനകളാണ് വേണ്ടത്. ഒന്ന്, രണ്ട്, ഇന്ത്യയിലെ പ്രത്യേക പശ്ചാത്തലം എന്താണ്? ഇന്ത്യയിലെ പ്രത്യേക പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ മതയാഥാസ്ഥിതിത്വം അതുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മുറിവുകളുണ്ട്, വിള്ളലുണ്ട്, ജനാധിപത്യത്തിൻ്റെ വഴിയിൽ അത് സൃഷ്ടിച്ചിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അത് വിശകലനം ചെയ്യണം, അതിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാവണം. എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അതിൻ്റെ സൂക്ഷ്മതയിലും സമഗ്രതയിലും നമ്മൾ പരിശോധിക്കണം. അത്തരമൊരു പരിശോധന വളരെ സംക്ഷിപ്തമായി നടത്തുമ്പോൾ ഇന്ത്യയിലെ നവ ഫാസിസ്റ്റ് പശ്ചാത്തലം ഏത് തരത്തിലാണ് ആവിഷ്കാര രംഗത്തെ അഭിപ്രായ പ്രകടനങ്ങളെ, വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ രണ്ടാമത്തെ പ്രശ്നമായിട്ടാണ് പ്രത്യക്ഷമായി കൽബുർഗിയും നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ് പൻസാരയും ഡോക്ടർ MM ബഷീറും ശുഭാ മുഡ്ഗലും നിരവധി പേർ കുത്തുകുത്ത് ഉൾപ്പെടുന്നത്. ശുഭാ മുഡ്ഗൽ സംഗീത പ്രതിഭ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് അവർ നിർവഹിച്ച ഒരു സംഗീത കച്ചേരിക്കിടയിലാണ് അമേരിക്കയിലെ സംഘപരിവാർ കുട്ടികൾ അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അതിനുള്ള ഒറ്റ കാരണമേയുള്ളൂ, അവർ നരേന്ദ്രമോദിക്കെതിരെ എന്തോ ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് സംഗീത പ്രതിഭ ശുഭാ മുഡ്ഗലിനെ കാലിഫോർണിയയിൽ വെച്ച് സംഘപരിവാർ, അമേരിക്കൻ സംഘപരിവാർക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചത്. ജനാധിപത്യ വിരുദ്ധമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നൂറുകണക്കിന് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒരു പട്ടികയിലെ ഒരു ഇനമാക്കി അത് ചുരുക്കുമ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നവ ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 2014 16 ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഒരു കൊല്ലത്തിനിടക്ക് 600 വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? ഇതിൻ്റെ മുമ്പ് 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് മുതൽ വർഗീയ കലാപം നടക്കുന്നുണ്ട്. 60 മുതൽ അത് ശക്തമാകുന്നുണ്ട്. 80 മുതൽ അതിൻ്റെ സ്വഭാവം തന്നെ മാറുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് ഗുണപരമായി വ്യത്യസ്തമാണ് സത്യത്തിൽ 2014 മുതൽ 15 വരെയുള്ള ഒരു കൊല്ലത്തെ 600 വർഗീയ കലാപം. കാരണം വളരെ പ്രത്യക്ഷത്തിൽ, നേരത്തെയൊക്കെ പ്രച്ഛന്നമായിരുന്നെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ നവഫാസിസത്തിൻ്റെ വിധയാണ് കലാപം, അതിൻ്റെ കൊയ്ത്താണ് അവരുടെ വിജയം, തെരഞ്ഞെടുപ്പിലെ വിജയം, സാംസ്കാരികമായ വിജയം, സൈനികമായ വിജയം, ആവിഷ്കാരങ്ങൾക്ക് മേലുള്ള വിജയം, ഇതൊക്കെ അവരുടെ കൊയ്ത്താണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ സെമിനാറ്, സംവാദം, തർക്കം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അവരൊന്നും തള്ളും, കൊലവിളി, കുത്ത്, ഇടയ്ക്കൊരു സംഘട്ടനം, ഒരു കലാപം ഇതൊക്കെ നടത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കലാപം വിത്തെറിയലാണ്, അതവർ കൊയ്തെടുക്കുന്നതാണ് അവരുടെ വിജയങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലെ നവഫാസിസ്റ്റുകൾ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന കലാപങ്ങളെ മുമ്പത്തെ കലാപങ്ങളുടെ കേവല തുടർച്ചയായി കണ്ടാൽ മതിയാവില്ല. മുമ്പത്തെ കലാപങ്ങളുമായി സദൃശമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകുമ്പോഴും ഇതൊരു പുതിയ രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് കൽബുർഗി വധം വിശകലനം ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, കൽബുർഗിയെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദബോൽക്കർ എടുക്കുമ്പോൾ, ഗോവിന്ദ് പൻസാരി എടുക്കുമ്പോൾ, ഡോക്ടർ MM ബഷീറിനെ എടുക്കുമ്പോൾ, ഈ നാല് കാര്യം എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായും ഒരു വസ്തുത വ്യക്തമാണ്. അത് നവോത്ഥാനത്തെ റാഞ്ചാൻ, പുനരുത്ഥാനം നടത്തുന്ന ഒരാക്രമണോത്സുകമായ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിലുള്ളത്.
അത് ചില വ്യക്തികളുടെ ജീവൻ എടുക്കുക എന്നതിനേക്കാളേറെ അതതിൻ്റെ ഭാഗമാണ്. സാംസ്കാരിക ഉൽപ്പാദനത്തിൻ്റെ കയ്യടക്കൽ, സാംസ്കാരിക ഉൽപ്പാദനത്തിൻ്റെ കുരിച്ചുമൂടൽ എന്ന രണ്ട് പാരഡൈമിൽ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ സംഗ്രഹിക്കപ്പെടാം എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യത്തേത് സാംസ്കാരിക ഉൽപ്പാദനത്തിൻ്റെ കയ്യടക്കലിനെയാണ് പരുക്കൻ അർത്ഥത്തിൽ കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൾച്ചറൽ പൊളിറ്റിക്സ്, സാംസ്കാരിക രാഷ്ട്രീയം വലതുപക്ഷം ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നവോത്ഥാന നായകന്മാർ. ആദ്യം ബസവണ്ണ, പിന്നെ കൽബുർഗി എന്നായിരുന്നു വധിക്കപ്പെട്ടപ്പോഴുള്ളൊരു ജനാധിപത്യ തലക്കെട്ട്. ബസവണ്ണയെ ആദ്യം വധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കൽബുർഗിമാർ ശ്രീനാരായണഗുരുവിനെ ആദ്യം കൊല്ലേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ തുടർന്ന് വരുന്ന ജനാധിപത്യവാദികൾ. അതുകൊണ്ട് ആ മണ്ഡലത്തിൽ പുനരുത്ഥാനം നവോത്ഥാനത്തെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രക്രിയ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന്, സാംസ്കാരിക ഉൽപ്പാദനത്തിൻ്റെ കയ്യടക്കൽ. രണ്ട്, സാംസ്കാരിക ഉൽപ്പാദനത്തിൻ്റെ കുഴിച്ചു മൂടൽ. ഇത് രണ്ടും നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പിടിച്ചെടുക്കപ്പെടുന്നു. ഒരനുബന്ധം കൂടി ചേർത്ത് വച്ചാൽ, കൽബുർഗി വരുന്നത് 12-ാം നൂറ്റാണ്ടിലെ, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇന്നത്തെ ചില പ്രശ്നങ്ങളുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ ബസവണ്ണ, ബസവാചാര്യൻ എന്നൊക്കെ പറയുന്ന നവോത്ഥാന കവിയാണ്, തത്വചിന്തകനാണ്. രാജ്യഭരണം, അന്നത്തെ രാജഭരണത്തിലെ ഒരു പ്രധാനപ്പെട്ട അധികാര പദവി വഹിച്ച ആളാണ് ബസവണ്ണ. ഇങ്ങനെയൊക്കെയുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് ആശയരംഗത്ത് ഇടപെട്ടത്? തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അനുഭവിക്കുന്നത് വലിയൊരു വലതുപക്ഷ വേലിയേറ്റമായതുകൊണ്ട് നവോത്ഥാന നായകർക്കെതിരെയുള്ള വിമർശനം തൽക്കാലം നമ്മൾ പല കാരണങ്ങളാൽ നിർവഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ നവോത്ഥാന കാഴ്ചപ്പാട് നവോത്ഥാന ഭക്തിയായിട്ട് പരിമിതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തെങ്കിലും വിമർശനം നവോത്ഥാന നായകർക്കെതിരെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടെ കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോകുമെന്ന് ജനാധിപത്യവാദികൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ജനാധിപത്യ വിമർശനം പോലും കേരളത്തിൽ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബസവണ്ണ സത്യത്തിൽ അദ്ദേഹം ജീവിച്ച കാലത്ത്, ആ 12-ാം നൂറ്റാണ്ടിൽ പരിഷ്കരണപരമായ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വിഗ്രഹാരാധനക്കെതിരായിരുന്നു. അതേ സമയം തന്നെ അദ്ദേഹം ചെറിയൊരു വിഗ്രഹം, ശിവലിംഗം, അതുണ്ടാക്കി കൊടുത്തിട്ട് ജോലിസ്ഥലത്തോ എവിടെ വേണമെങ്കിലുമോ, ക്ഷേത്രം വേണ്ട, പുരോഹിതം വേണ്ട, ദൈവത്തിനും ഭക്തർക്കുമിടയിൽ മധ്യവർത്തികൾ വേണ്ട, ഇത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം അദ്ദേഹം ഉൾക്കൊണ്ടു. ആളുകൾക്കൊക്കെ ചെറിയ ശിവലിംഗം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പണക്കാരന് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും, പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു, നിങ്ങൾ സ്വയം ക്ഷേത്രമായിട്ട് മാറണം. ക്ഷേത്രം ഉണ്ടാക്കണ്ട, നിങ്ങൾ തന്നെ സ്വയം ക്ഷേത്രമായിട്ട് മാറണം. അതിന് സഹായകമായി ഒരു തത്വം അദ്ദേഹം മുന്നോട്ട് വെച്ചു, അത് ഗുരു, അതുപോലെ തന്നെ ശിവലിംഗം എന്നുള്ളത്, പിന്നെ മന്ത്രങ്ങൾ. ഇങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്ന തമിഴ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വികസിച്ചു വന്ന വീരശൈവ പ്രസ്ഥാനം, ഏറെക്കുറെ നവോത്ഥാനപരമായ കുറേ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള, എന്നാൽ നവോത്ഥാനവുമായി ചില മണ്ഡലങ്ങളിൽ പൂർണ്ണമായും പൊരുത്തപ്പെട്ടു പോകാത്ത കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഈ വീരശൈവ പ്രസ്ഥാനത്തെ, അതിൻ്റെ പ്രധാന സാഹിത്യം എന്ന് പറയുന്നത് വചന സാഹിത്യമാണ്. വചന സാഹിത്യമൊക്കെ ഇപ്പം കൽബുർഗി വെടിയേറ്റപ്പോഴാണ് നമ്മളിൽ പലരും ഗൗരവമായി ആലോചിക്കുന്നത്. ഞാൻ വചന സാഹിത്യത്തെക്കുറിച്ച് അത്ര മൗലികമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ വചന സാഹിത്യത്തെക്കുറിച്ച് ഒരു PhD തീസിസ് മുന്നോട്ട് വെച്ച ഡോക്ടർ RB ശ്രീകല, ആ പുസ്തകം പ്രഭാതാണ് പബ്ലിഷ് ചെയ്തത്, അതിനൊരു കുറിപ്പ് എഴുതാൻ, വചന സാഹിത്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടൊന്നല്ല, ഒരു സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിൽ KN തന്നെ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ വചന സാഹിത്യത്തെക്കുറിച്ചൊന്നും പഠിക്കാതെ എങ്ങനെയാണ് എഴുതുക, അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു കുറിപ്പ് എഴുതണം. ആ സമയത്താണ്, അതിപ്പോഴല്ല, ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് വചന സാഹിത്യത്തെക്കുറിച്ച് പ്രാഥമികമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ കുറിപ്പ് എഴുതുക ശരിയല്ലല്ലോ എന്ന എൻ്റെ സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ബസവണ്ണയുടെ തന്നെ ഒരു പ്രയോഗമുണ്ട്, വാട്ട് ഈസ് സ്റ്റാറ്റിക് സ്റ്റാൻഡിങ്, വാട്ട് ഈസ് മൂവിങ് സീക്കിങ്. ഈ ഒറ്റ പ്രയോഗം തീർച്ചയായിട്ടും വലിയ ഉൾക്കാഴ്ച നൽകുന്ന ഒന്നാണ്. നിശ്ചലമായത് അത് നിലച്ചു പോയതാണ്. വാട്ട് ഈസ് മൂവിങ്, ചലിച്ചുകൊണ്ടിരിക്കുന്നതോ
അത് തേടുകയാണ്. ഒരർത്ഥത്തിൽ വചന സാഹിത്യം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഇവിടുത്തെ ജന്മം കൊണ്ട് ബസവണ്ണ ബസവാചാര്യൻ ബ്രാഹ്മണനായിരുന്നു, പൂണൂലൊക്കെ ഉപേക്ഷിച്ച ആളാണ്. ഇപ്പം കേരളത്തിൽ നൂറിലേറെ പൂണൂലുകൾ ഒന്നിച്ച് നൽകിക്കൊണ്ട് അതിന് ഒരു പ്രത്യേക ആഭിജാത്യം ഇ എം എസ് ഒക്കെ ചെറുമുക്ക് വൈദികന് പൂണൂൽ കൂട്ടി ചുട്ട് അതിൻ്റെ ചാരം പാർസലായി അയച്ചു കൊടുത്തത് പ്രഭാഷണത്തിലൊക്കെ വളരെ ആവേശത്തോടെ ജനാധിപത്യവാദികളൊക്കെ പറയുന്നതാണ്. അങ്ങനെയുള്ള കേരളത്തിലാണ് ഇപ്പോൾ നൂറുകണക്കിന് പൂണൂലുകൾ, അതൊരു പ്രസ്റ്റീജ് സിമ്പലായിട്ട്. സത്യത്തിൽ ബസവണ്ണ പ്രസക്തമാകുന്നത് ഈ ആദ്യ സംസ്കാരത്തിനെതിരെ ആണ് അദ്ദേഹം പ്രതികരിച്ചത്. അവിടെയാണ് ഒരു പക്ഷേ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരാശയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരുന്നത്. അവിടെയാണ് വെർണാക്കുലർ എന്ന് കൊളോണിയലിസം പരമപുച്ഛത്തോടെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ജനതയുടെ ഭാഷ കർണാടകയിൽ കന്നഡ ഭാഷ, ആ കന്നഡ ഭാഷയിലാണ് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ നൊമ്പരങ്ങൾ വേദനകൾ അവരുടെ പ്രതിഷേധങ്ങൾ അതൊക്കെ വചനം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതാണ്, അതായത് ലിറ്ററേച്ചറല്ല ഓറേച്ചറാണ്. ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വേദനയുടെ വാങ്മൊഴിയാണ്, ആ വാങ്മൊഴിയാണ് പ്രാദേശിക ഭാഷയിൽ കൊളോണിയലിസ്റ്റുകൾ ആക്ഷേപിച്ച പ്രാദേശിക ഭാഷയിൽ. വെർണാകുലർ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ നടത്തിയ കൊളോണിയൽ പ്രയോഗമാണത്. ആ ഭക്തി ഈ പ്രാദേശിക ഭാഷകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രാദേശിക ഭാഷകളെ കൊണ്ടുവന്നു എന്ന അർത്ഥത്തിൽ അത് രൂപത്തിൽ വിപ്ലവകരമാകുമ്പോഴും അതിൻ്റെ ഉള്ളടക്കമാവിധത്തിൽ എത്രത്തോളം വിപ്ലവകരമായിട്ടുണ്ട് എന്നൊരു പുനഃപരിശോധന ആവശ്യമുണ്ട്. പക്ഷേ 12-ാം നൂറ്റാണ്ടിലെ കർണാടകയിലെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അത് പരിഷ്കരണപരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ബസവണ്ണ, ഈ വചന സാഹിത്യമാണ്, അതായത് ആദ്യ സാഹിത്യത്തിനെതിരെ ഉള്ള പ്രതിരോധമായ ജനസാഹിത്യ പക്ഷത്ത് നിന്നുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മതലങ്ങളെ പഠിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ബസവണ്ണ നിർവഹിക്കാൻ ശ്രമിച്ചത്. അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയ, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പല വസ്തുതകളുണ്ട്, അത് അദ്ദേഹം മുന്നോട്ട് വച്ചത് വലതുപക്ഷത്തെ വല്ലാതെ സംഭ്രമിപ്പിക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ അധ്യക്ഷ പ്രസംഗത്തിൽ, പിന്നീട് കലാമഷു പറഞ്ഞ പോലെ 1989-ൽ അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്, അതൊരു ദൈക്ഷണിക ആത്മഹത്യയായിരുന്നു, ഇൻ്റലക്ച്വൽ സൂയിസൈഡ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹം നിന്നില്ല, 89-ൽ അദ്ദേഹം ദൈക്ഷണികമായ ആത്മഹത്യയാണ് ചെയ്തത് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹം ദൈക്ഷണിക പ്രവർത്തനം തുടർന്നു. ആ തുടർച്ചയാണ് തീർച്ചയായിട്ടും നവഫാസിസ്റ്റുകൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയത്. കാരണം അവർ നവോത്ഥാനം എന്ന വ്യാജേന പുനരുത്ഥാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമസ്ത ശക്തിയും എടുത്തുകൊണ്ട് പുനരുത്ഥാനത്തിനെതിരെയുള്ള അറിവുകൾ, വിജ്ഞാനം, അറിവേ ഗുരു എന്ന ബസവണ്ണയുടെ കാഴ്ചപ്പാട് കൽബുർഗി അവതരിപ്പിച്ചത്. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ, സമരോത്സുകമായ നവോത്ഥാനത്തിൻ്റെ നെഞ്ചിലേക്കാണ് സത്യത്തിൽ കൽബുർഗി കുത്തു കുത്തു കുത്ത് നിരവധി പേരെ കൊല്ലുന്നതിലൂടെ അവർ നിറയൊഴിച്ചത് എന്നതാണ് ഒരു അടിസ്ഥാന വസ്തുത. ഇനി ഞാൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഒരുപക്ഷെ വേണ്ടത്ര ആരും വിവരിക്കാതെ പോകുന്നത് ഡോക്ടർ എം എം ബഷീറിൻ്റെ പ്രശ്നം. നമ്മൾ കൽബുർഗി എന്ന് പറയുമ്പോൾ കേരളത്തിൽ, സത്യത്തിൽ കർണാടകയിലെ സാമൂഹ്യ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ കൽബുർഗിയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഡോക്ടർ എം എം ബഷീറിനുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം അതിനും അപ്പുറം നമ്മൾ ആലോചിക്കാൻ നിർബന്ധിതമാണ്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. എന്തുമാത്രം തീ പടർത്തുന്ന അഭിപ്രായങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന പ്രക്ഷോഭകാരികൾ പറഞ്ഞത്. 1924-ലാണ് EVR വൈക്കം സമരത്തിന്, അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴും അവിടെ കുട്ടംകുളം സമരമൊക്കെ നടന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോഴും ജനങ്ങളുടെ, അധസ്ഥിത ജനതയുടെ യാത്രാ സൗകര്യം വരെ മുടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ EVR ഒക്കെ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അധസ്ഥിത ജനതയെ വഴി നടക്കാൻ അനുവദിക്കില്ലെങ്കിൽ വൈക്കത്തപ്പൻ അലക്കുകല്ലാക്കുമെന്ന് പറയാൻ വീര്യം കാണിച്ച രാമായണത്തെക്കുറിച്ച് EVR എഴുതിയത്, രാമായണത്തെക്കുറിച്ച് മഹാത്മാ ഫുലെ എഴുതിയത്, രാമായണത്തെക്കുറിച്ച് അംബേദ്കർ എഴുതിയത്, ഇതൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഡോക്ടർ എം എം ബഷീർ ഒന്നും എഴുതിയിട്ടില്ല, ആരോ പറഞ്ഞ നുണയാണത്. അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹമൊക്കെ എഴുതിയത് വാൽമീകി രാമായണത്തെ അതിൻ്റെ കഥ ചുരുക്കി
ഈ രാമായണ മാസത്തിൽ താരതമ്യേന അലസ വായനയെ സംതൃപ്തമാക്കാനുള്ള ഒരു പത്രക്കോളം എന്നതിൽ കവിഞ്ഞ് അതൊരു പുനർവായനയല്ല, മൗലികമായ പൊളിച്ചെഴുത്തില്ല, ഒന്നുമില്ല. അതിൽ വിവാദത്തിനോ സംവാദത്തിനോ ഒന്നുമില്ല. കഥ ചുരുക്കി പറഞ്ഞു, അത് ഹൃദ്യമായ മലയാള ഭാഷയിൽ അദ്ദേഹം ചുരുക്കി പറഞ്ഞു. ആ കോളമാണ് ഒരു നിലവിളി കൂടിയില്ലാതെ നിലച്ചു പോയത്, ചെറുതല്ല. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അതിലൊരു പ്രശ്നം കൂടിയുണ്ട്. വിമർശനം കുട്ടികൃഷ്ണമാരാർ നടത്തിയിട്ടുണ്ട്. സി എൻ ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചനസീതയും സാകേതവും ലങ്കാലക്ഷ്മിയും ഉണ്ട്, ഒരുപാട് വിമർശനം വന്നിട്ടുണ്ട്. എന്തിന് ഈ സി എൻ ശ്രീകണ്ഠൻ നായർ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയ കാലത്ത് എഴുതപ്പെട്ട ലങ്കാലക്ഷ്മിയിൽ തന്നെ രാവണൻ നടത്തുന്ന രാമവിമർശനമുണ്ട്? അതിൻ്റെ മുമ്പിൽ കുട്ടികൃഷ്ണമാരാരുടെ ആ വാത്മീകിയുടെ രാമനൊന്നും ഒന്നുമല്ല. അത്ര സൂക്ഷ്മമായ വിമർശനം. ഞാൻ ആവർത്തിക്കട്ടെ, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി തീർന്ന കാലത്ത് എന്തിന് താന്ത്രിക് ആചാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ തൻ്റെ ബാക്കി വന്ന ജീവിതം മാറ്റിവെച്ച സമയത്ത് എഴുതപ്പെട്ട ഒരു കൃതിയിൽ രാവണൻ നടത്തുന്നൊരു വിമർശനമുണ്ട്? ആ വിമർശനത്തോളം വരില്ല കുട്ടികൃഷ്ണമാരായ വാത്മീകരുടെ രാമൻ. പക്ഷേ അങ്ങനെയുള്ള കേരളത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത്, ചെറുതല്ല അത് എന്നാണ് ഞാൻ മൂന്നാമത്തെ കാര്യമായിട്ട് അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അവസാനിപ്പിക്കുന്നത്, അതായത് ഈ മൂന്ന് കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം, ആ ഭരണകൂടം നടത്തുന്ന സാമ്പത്തികമായുള്ള കടന്നാക്രമണങ്ങൾ, അതിൻ്റെ സാമ്രാജ്യത്വ കോർപ്പറേറ്റ് ആഭിമുഖ്യങ്ങൾ, അതെല്ലാം ഒരു ഭാഗത്ത് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. മറുഭാഗത്ത് ഇത്തരത്തിൽ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനും നവോത്ഥാന പ്രക്ഷോഭ പ്രതിഭകളെ പിടിച്ചെടുക്കാനും, അംബേദ്കറെ പിടിച്ചെടുക്കുന്നു, ഭഗത് സിംഗിനെ പിടിച്ചെടുക്കുന്നു, ഇതാണ് സാംസ്കാരിക ഉൽപ്പാദനത്തെ കൈയടക്കൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേറെ ആർക്കും കഴിയുന്നില്ല അത്. അതായത് അംബേദ്കർ ആരുടെ പക്ഷത്തായിരുന്നുവോ അവിടെ നിന്നാണ് പറിച്ചിങ്ങോട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇന്ത്യൻ സവർണതയുടെ പരസ്യമായി അംബേദ്കർ മാറ്റുകയാണ്. അപ്പോഴും 100 കോടിയെ കൊടുത്തിട്ടുള്ളൂ, പട്ടേലിന് 2500 കോടി കൊടുത്തു. പട്ടേലിൻ്റെ ഒരു പ്രതിമക്ക് 2500 കോടി കൊടുത്തു. അംബേദ്കറെ ഇത്രയൊക്കെ പ്രശംസിച്ച് എടുക്കുമ്പോഴും 100 കോടി മാത്രമേ അംബേദ്കർക്ക് ചെലവിടാൻ ഭരണകൂടത്തിന് സന്മനസ്സുള്ളൂ. അവിടെ തന്നെ തട്ടിപ്പുണ്ട്, പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ സാംസ്കാരികമായ പിടിച്ചെടുക്കൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതക്കെതിരെ, അവരുടെ കാഴ്ചപ്പാടുകൾക്കെതിരെ, അവിടെ ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യം എന്ന് പറയുന്നത് എത്രയോ കാലത്തെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്തൊരു ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ സൗകര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പല ഉത്സവങ്ങളുണ്ടാവും, പല വ്രതങ്ങളുണ്ടാവും. ആ വ്രതത്തിനും ഉത്സവത്തിനുമൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ വ്രതത്തിനും ഓരോ ഉത്സവത്തിനും പ്രത്യേക പലഹാരം ഉണ്ടാവും. ആ വ്രതവും ഉത്സവവും ഇല്ലാത്തവർക്ക് കൂടി ആ പലഹാരം കിട്ടുമെന്ന് ചുരുക്കം. അതാണ് അതിൻ്റെ ജനാധിപത്യം. പക്ഷേ ഇപ്പോൾ എവിടെയാ എത്തിയത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവം വന്നാൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നത് ഇല്ലാതാവുകയാണ്. മുമ്പ് ഉത്സവം വന്നാൽ വൈവിധ്യപൂർണമായ പലയിനം ഭക്ഷണം കിട്ടാനുള്ള ഒരവസരം തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതടയ്ക്കപ്പെടുകയാണ്. ജൈന സമൂഹത്തിൻ്റെ ഒരു വ്രതത്തിൻ്റെ ഉത്സവത്തിൻ്റെ പേരിലാണ് മാംസാഹാര നിരോധനം. അതായത് ഭക്ഷണം, നമ്മുടെ ജീവിതം, വിശ്വാസങ്ങൾ, ഇതൊക്കെ വെല്ലുവിളിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ ഒരു കുറിപ്പിൽ വികസിപ്പിക്കാൻ ശ്രമിച്ചൊരാശയമുണ്ട്. ഇന്ത്യയിൽ നവഭാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ തട്ടുകളിലാണ്. വിവിധ വിഭാഗം ജനങ്ങളിൽ പൊതുവായൊരു ഉത്കണ്ഠ ഉണ്ടാക്കുമ്പോഴും വ്യത്യസ്ത വിഭാഗങ്ങളിൽ പ്രത്യേകമായ ഉത്കണ്ഠകൾ അതുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ അവിടെ തന്നെ, അതായത് ഉത്കണ്ഠയുടെ മണ്ഡലത്തിൽ തന്നെ അവരൊരു വൈരുദ്ധ്യം ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ നിലനിൽപ്പ്, ആ ഉത്കണ്ഠയുടെ മണ്ഡലത്തിൽ പോലും സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കൂടിയ ഉത്കണ്ഠയുള്ളവർ, കുറച്ച് ഉത്കണ്ഠയുള്ളവർ, ഒരു പേരുകൊണ്ട് തന്നെ എം എം ബഷീർ, നിലച്ചു പോകുന്ന ആളുകൾ, ഇങ്ങനെ പലതും ഒരു പേര് തന്നെ ചുമക്കാനാവാത്തൊരു ഭാരമായിത്തീരുന്ന അവസ്ഥ ചിലർക്കുണ്ടാവുക. ഇതൊക്കെ ഉണ്ടായിത്തീരുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് കോർപ്പറേറ്റ്വൽക്കരണത്തിനെതിരെയുള്ള, സാമ്രാജ്യത്വ മൂലധന മേൽക്കോയ്മക്കെതിരെയുള്ള ഒരു സമരവുമായി തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സാമുദായിക ജാതീയ സങ്കുചിത്വമുണ്ടാക്കുന്ന നവഫാസിസ്റ്റ് ആശയങ്ങളെ കണ്ണി ചേർത്തുകൊണ്ട് ഇന്ത്യൻ ജനത ഏറ്റെടുക്കേണ്ട അതിവിപുലമായ ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ അനിവാര്യതയിലേക്കാണ് കൽബുർഗി
കുരിപ്പുഴ എഴുതിയത് പ്രസക്തമാണ്. നമ്മൾ സന്നദ്ധമാണ് എന്നാണ് ഇതുപോലുള്ള ചെറിയ കൂട്ടായ്മകൾ. ഞാൻ ഇന്നലെ തളിപ്പറമ്പായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ പങ്കെടുക്കുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം, വിവിധ കാഴ്ചപ്പാടുകൾക്കപ്പുറം വിപുലമായ, ഒരുപക്ഷെ അല്പം ഉറങ്ങുകയായിരുന്നുവോ എന്ന് നമ്മളെയൊക്കെ പേടിപ്പിച്ചിരുന്ന ഒരുപാട് പേർ വലിയ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ തന്നെ, കൊടിയുടെ കാഴ്ചപ്പാടിൻ്റെ ഒന്നും പ്രസക്തി പരിശോധിക്കാതെ തന്നെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിർത്തിക്കൊണ്ട് ആശയവിനിമയത്തിനും നിലനിൽക്കാനുമുള്ള പ്രാഥമിക അവകാശം അവസാനിപ്പിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഒത്തുചേരുന്ന ഒരു സന്ദർഭത്തിൻ്റെ തുടർച്ചയാണ് ഈ ഒത്തുചേരലും എന്ന് മാത്രം കരുതിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പറഞ്ഞതിന് രണ്ട് മിനിറ്റ് എനിക്ക് പറയാനുണ്ട്. അധ്യക്ഷൻ എന്ന നിലക്കുള്ള ഒരു ഉപസംഹാരത്തിന് അവസരം കിട്ടുകയാണെങ്കിൽ അപ്പോഴും ഞാനത് പറഞ്ഞുള്ളൂ. രണ്ട് മിനിറ്റേ വേണം. കെ സി ഉമേഷ് ബാബുവിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം കേരളത്തിലാണ് എന്നൊരു കാര്യം ഇത്തരം ഏത് ചർച്ചയിലും നാം ആവർത്തിച്ചോർത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരുപക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഈ നവോത്ഥാനത്തിൻ്റെയും യുക്തിപരമായ പ്രവർത്തനങ്ങളുടെയും സ്ഫോടകമായ ആശയാവിഷ്കാരങ്ങളുടെയും ഒരു ദീർഘ ചരിത്രം കൂടി മലയാളിക്കുണ്ട്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇന്നത്തെ പത്രത്തിൽ കണ്ടിട്ടുള്ള വാചകമേളയിലും പറയുന്നത് കേരളത്തിൽ മുഴുവൻ മൗനമാണ് എന്നാണ് പറയുന്നത്? അതിൽ തീർച്ചയായിട്ടും വസ്തുതയില്ലാതില്ല എന്നത് കാര്യം നമുക്കറിയാം. കേരളത്തിൽ വലിയ മൗനമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൗനം ഉണ്ടാകുന്നത്? നേരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കലാനാഥ മാഷ് സൂചിപ്പിച്ച കാര്യം അതാണ്, മൗനമുണ്ട് ധാരാളം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്? കാരണം ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പോൾ വചന സാഹിത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള തങ്ങളുടെ പ്രാക്തന സംഭാവനകളെക്കുറിച്ചോ, നവോത്ഥാനം എന്ന് സൂചിപ്പിക്കാവുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠനങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ അരനൂറ്റാണ്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ നാട്ടിൽ പോലും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ, ഉദാഹരണത്തിന് എം എം ബഷീറിൻ്റെ ഒക്കെ കാര്യം എടുക്കുന്നുണ്ട് ആളുകൾ. എം എം ബഷീർ ഒരു പുതിയ കാര്യം ഇതേക്കുറിച്ച് എഴുതിയിട്ടില്ല, നമുക്കറിയാം. എം എം ബഷീറിനേക്കാൾ ഭയങ്കരമായ തോതിൽ എഴുതിയതിനെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും, നേരത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എം എം ബഷീർ ഇങ്ങനെ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ, ഞാനത് കഴിഞ്ഞ വളർത്തൊരു യോഗത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേരളത്തിലെ എല്ലാ സാഹിത്യകാര എല്ലാ പ്രസംഗിക്കാൻ മൈക്ക് കിട്ടുന്ന എല്ലാവരും പറയുന്ന ഒരു ആശയം പലപ്പോഴും ആവർത്തിച്ച് കൊണ്ടിരിക്കുന്നത്, നിർമാല്യം എന്ന് പറയുന്നൊരു സിനിമയിലെ ധർമ്മസങ്കടത്തിൻ്റെ ഒരു പരമകാഷ്ഠയിൽ വെളിച്ചപ്പാട് വിഗ്രഹത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. ഇന്നത്തെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള കേരളത്തിൽ ഒരാൾക്കും അങ്ങനെ ഒരു ദൃശ്യം ചിത്രീകരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന സാംസ്കാരിക നായകന്മാരാണ് കേരളത്തിലുള്ളത്. അതെന്തൊരു തരം കീഴടക്കത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ആരെങ്കിലും ഒരാൾ നാളെ ഇതേക്കാൾ സ്ഫോടകമായ എന്തെങ്കിലും ഒരു ദൃശ്യം ചിത്രീകരിച്ചേക്കും എന്ന് ഞാൻ ഉറച്ചു വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ തന്നെ ഭീരുക്കളായിരിക്കും ഇനി വരുന്ന മുഴുവൻ മനുഷ്യരും, അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം, കാരണം ലോകം നിലനിൽക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന നൂറ്റാണ്ടുകളോളം ഇന്ന് ജീവിക്കുന്ന നമ്മെപ്പോലെ തന്നെ ഭീരുക്കളും നുണ പറയുന്നവരും കൊള്ളരുതാത്തവരും കക്ഷി രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുടെ മരുപ്പറമ്പിൽ സ്വയം വിറ്റവരുമൊക്കെ ആയി ഇനിയുള്ള ജനതയും അച്ചടക്കത്തോടെ ജീവിക്കും എന്ന് വിചാരിക്കുന്നൊരു മൗഢ്യത്തിൻ്റെ ആവിഷ്കാരമാണ് ഇങ്ങനെ ആവർത്തിച്ചുയർന്നു കേൾക്കുന്നത്. അതിലൊന്നും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ കീഴടക്കത്തിൻ്റെ ഈ ഭാഷ, പലായനത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും ഈ പ്രയോഗങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തെ ചെറുത്തുനിൽപ്പില്ലാത്തൊരു സ്ഥലമാക്കി തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എടുക്കുക നിങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ 2005-2007 കാലത്ത് കേരളത്തിൽ നടന്നൊരു ഏർപ്പാടുണ്ട്. അത് എം എൻ വിജയൻ മാഷിയുടെ ഒരു ഉന്മൂലനമാണ്. തീർച്ചയായിട്ടും എം എൻ വിജയൻ മാഷി എല്ലാ മാർസ് പറയാറുണ്ട്. മാർസ് പറഞ്ഞിട്ടുള്ളറിയാം, എല്ലാ വിമർശനങ്ങളുടെയും മാതാവ് എന്ന് പറഞ്ഞാൽ മതവിമർശനമാണ് എന്നത് മാർസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്.
അപ്പം മതത്തെയും ദൈവത്തെയും നിരാകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ലോകത്തെ എന്തിനേയും വിമർശിക്കാമെന്നാണ്. അതുകൊണ്ട് എം എൻ വിജയ മാഷയും വിമർശിക്കാം, അദ്ദേഹത്തിൻ്റെ ഏത് സംഭാവനകളെയും വിമർശി നിരാകരിക്കാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തള്ളിക്കളയാം. പക്ഷേ 2005-2007 കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ വേദികളിൽ ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങൾ ഇതാണോ ഉണ്ടായത്? അല്ല. നുണകളുടെ ഒരു മഹാമാരിയിൽ എം എൻ വിജയൻ മാഷ കുളിപ്പിച്ച് തീർക്കുന്ന ഒരു ബൗദ്ധികമായൊരു ഉന്മൂലന പ്രവർത്തനമാണ് അരങ്ങേറിയത്. ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിചാരിക്കുന്ന ഒരു സംഘടനയും അതിൻ്റെ സാംസ്കാരിക നായകന്മാരും ചേർന്നാണ് നിറവേറ്റിയത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾക്ക് നുണകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് വിരോധം തോന്നാം, തങ്ങളുടെ രാഷ്ട്രീയമായ അശ്വമേധത്തിൻ്റെ നടുവിൽ ഒരാൾ തടസ്സമാണെന്ന് തോന്നാം. ആ തടസ്സം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് രീതികൾ ഫാസിസ്റ്റായിട്ട് പ്രയോഗിക്കാം, ഒന്നുകിൽ നിങ്ങൾക്ക് അയാളെ ശാരീരികമായിട്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ശാരീരികമായിട്ട് അയാളെ ഉന്മൂലനം ചെയ്യാം, അല്ലെങ്കിൽ അയാളെ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധവും ഹീനവുമായ നുണകളുടെ മഹാമാരി ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന നിലയിൽ ബൗദ്ധികമായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ഉന്മൂലനം ചെയ്യാം. ഇത് രണ്ടും ഫാസിസം ചെയ്യാറുണ്ട്, ഇത് രണ്ടും ഫാസിസം ചെയ്യാറുണ്ട്, ഇത് രണ്ടും ഫാസിസം. അതാണ് ഐ സി എച്ച് ആർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ സി എച്ച് ആറിന് ഉന്മൂലനമുണ്ടോ മാഷെ? ഇല്ല. ഐ സി എച്ച് ആറിൽ ഉന്മൂലനമില്ല സംഘപരിവാരം. ഐ സി എച്ച് ആറിൽ ഉന്മൂലനം ഈ വഴിക്കാണ് വരുന്നത്. ഇപ്പോഴും ഏറ്റവും ഒടുവിലത്തെ കാര്യം അറിയാമല്ലോ, ഈ വേദകാലം. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഡൽഹിയിലൊരു സെമിനാർ നടക്കുകയാണ്. ആ സെമിനാറിൽ വേദകാലത്തിൻ്റെ പഴക്കം നീട്ടിയെടുക്കാനൊരു പണി സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ 10,000 വേദത്തിൻ്റെ ഒരു പഴക്കമൊക്കെ ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിഹാസങ്ങളും മറ്റും വെച്ചിട്ടുള്ളതെന്ന് ഇവിടെ കൂടിയിട്ടുള്ള പലർക്കും അറിയാം, കാരണം എന്നെക്കാൾ ഇതേക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ആ വേദത്തിൻ്റെ ഒരു കാലം കുറേ കൂടി പിറകിലോട്ട് നീട്ടിയെടുക്കുകയും അങ്ങനെ സംഘപരിവാരം എല്ലായ്പ്പോഴും പറയുന്ന സഹസ്രാബ്ദങ്ങളുടെ കണക്ക് പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സെമിനാർ നടക്കുകയാണ്. ആ സെമിനാറിൽ മാത്രമല്ല, സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചപ്പെട്ട വ്യോമയാന, ഇന്ത്യൻ പാരമ്പര്യത്തിലെ വ്യോമയാന വിദ്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? പച്ച നുണകൾ. അങ്ങേയറ്റം അസംബന്ധമായ കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ടുള്ള വസ്തുതകളായി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഫാസിസത്തിൻ്റെ നുണകളാണ് തങ്ങളുടെ ആയുധപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്നുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള പ്രയോഗങ്ങളും കൂടി സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉന്മൂലനത്തിൻ്റെ ഒരു വഴി മാത്രമല്ല ഈ ഇന്ത്യയിൽ ഹെജ്മണി ഉണ്ടാക്കി തീർക്കാൻ, ഇന്ത്യയിൽ മേൽക്കോയ്മ ഉണ്ടാക്കി തീർക്കാൻ സംഘപരിവാരം അത് ഉണ്ടായ കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നുണകൾ, വേറൊരു വശത്ത് ബലപ്രയോഗങ്ങൾ. നുണകളുടെയും ബലപ്രയോഗങ്ങളുടെയും ഒരു മുന്നണിയും പിന്നണിയുമായി മാറിത്തീരുന്ന ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ സങ്കലനത്തെയാണ് ഫാസിസം എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എം എൻ വിജയ മാഷ്ടർ കാര്യത്തിൽ ഇത് തന്നെയാണ് പ്രയോഗിക്കപ്പെട്ടത്, ഇത് തന്നെയാണ് പ്രയോഗിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് കേരളത്തിൽ നിശബ്ദതയുടെ ഒരു സംസ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറയുന്നൊരു പ്രവർത്തനം തന്നെയും വളരെ പ്രയാസകരമായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കേരളത്തിൽ സംഘടിത ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മൂന്നാറിലെ സമരം നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരും പിന്നുറച്ചാണ്. പട്ടിണി കൊണ്ട് ഗതികേടിലായിത്തീർന്ന സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി നടത്തിയൊരു പോരാട്ടമാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട്ടുകാരനായ ബുദ്ധിജീവിയായ ഒരു CITU നേതാവ് ഒരു ഓൺലൈൻ വാരികയിൽ ഇത് സംബന്ധിച്ചൊന്ന് റിപ്പോർട്ടിനോട് ചേർത്ത് വെച്ച വിമർശനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിമർശനം എന്ന് പറയുന്നത്, ലോകം മുഴുവൻ തേയില വ്യവസായം നടത്തുന്നൊരു തേയില വ്യവസായം തകർച്ചയിലാണ് ഇക്കാലത്ത്. അതുകൊണ്ട് ഈ പറയുന്ന നിലയിൽ ഒരു സമരമൊക്കെ ഉണ്ടായിത്തീർന്നതിൻ്റെ പിറകിലെ പ്രേരണകൾ നോക്കണമെന്നാണ്. ഈ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളുടെയും ബുദ്ധിജീവികളുടെയും സ്വതന്ത്രമായ ചിന്തകന്മാരുടെയും ഒക്കെ ഒരു ഗുണം, ഒരു സൗകര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ദിവസത്തിൽ 15 മണിക്കൂർ പണിയെടുക്കുന്നവരോ ഈ പറയുന്ന നിലയിൽ എന്നിട്ട് 232 രൂപ കൂലി വാങ്ങിക്കുന്നവരോ അല്ല. നമ്മുടെ ജീവിതം വളരെ സമൃദ്ധമാണ്, നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണ്, നമുക്ക് ഇത്രയും വലിയ ശാരീരിക അധ്വാനത്തിൻ്റെ ആവശ്യമില്ല. CITU നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടനെ ഈ പറയുന്ന ദൈന്യതയിലെ പട്ടിണിയിൽ, ദാരിദ്ര്യത്തിൽ, ദൈന്യതയിൽ,
നാൽപ്പതും അമ്പതും വയസ്സിൽ അങ്ങേയറ്റം വൃദ്ധകളായി തീർന്ന സമരം നയിച്ച സ്ത്രീകളെ കണ്ടിട്ടില്ലേ? നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സിൽ, നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ള നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഇത്രയും വാർദ്ധക്യമില്ല. ഈ സ്ത്രീകൾ മുഴുവൻ വൃദ്ധകളാണ്. ഈ വൃദ്ധകളായി, നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സിൽ വൃദ്ധകളായി തീർന്ന ഈ സ്ത്രീകൾ അവരുടെ ദൈന്യതയെ മുൻനിർത്തിയിട്ട് സ്വന്തമായി എല്ലാ തൊഴിലാളി സംഘടനകളും വഞ്ചകന്മാരായി തീരുമ്പോൾ ഒരു സമരം നടത്തുമ്പോൾ ഇതുപോലും മൗലികമായൊരു ഈ മാനുഷിക പ്രശ്നം പോലും തിരിച്ചറിയാനുള്ള ഒരു പ്രാഥമികമായ സന്നദ്ധത പോലും ഇല്ലാത്തൊരിടത്ത്, പിന്നെ കോർപ്പറേറ്റീവ്, കാരണം നിങ്ങളിത് കോർപ്പറേറ്റീവ് യുക്തിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ മീറ്റിംഗ് വരുമ്പോൾ ഇപ്പോഴും എല്ലാ ചാനലുകളിലും ഈ പ്ലാന്റേഷൻ മുതലാളിമാർ വളരെ വാചാലരായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. 500 രൂപ കൂലി കൊടുക്കുന്ന പ്രശ്നമില്ല, കാരണം തേയില വ്യവസായം പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. എല്ലാ വ്യവസായവും പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ശതകോടീശന്മാരുടെ എണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഫോർബ്സ് എന്ന് പറയുന്ന മാസിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളിൽ മുതലാളിത്ത ശക്തികൾക്കോ ലോകത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കോ ആർക്കും തർക്കമില്ല, ഇന്ത്യയിലും കേരളത്തിലും ശതകോടീശ്വരന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലെന്താ സ്ഥിതി? ശതകോടീശ്വരന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഞാൻ കണ്ണൂരിൽ കണ്ട ഒരു സുഹൃത്ത് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ അത്യാവശ്യം ഗുരുതരമായ രോഗത്തിന് ചികിത്സിച്ചിട്ട് അവിടെ കൊടുത്തു വന്ന 100,000 രൂപയുടെ ബില്ലിൻ്റെ കണക്ക് പറയുന്നുണ്ട്. എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കേരളത്തിൽ സംഘപരിവാരം വളർന്നു, സംഘപരിവാരം വളർന്നു പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട CPM യുദ്ധം, SNDP മുഴുവൻ സംഘപരിവാരത്തിലേക്ക് ആട്ടിത്തെളിക്കാനുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. CPM വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാരമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടതനുസരിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുസരിച്ചും വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് ഉദാരീകരണ, സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ കൊള്ള മുതൽ ഒരു പങ്ക് അയാൾക്ക് വേണോ, അത് വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നാണ് അയാൾ എല്ലാ തവണയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് കോളേജ് സ്കൂൾ കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്, NSS കിട്ടിയിട്ടുണ്ട്, ആനക്ക് കിട്ടിയിട്ടുണ്ട്, ചേനക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈഴവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന, കാരണം അതാണ് നരേന്ദ്രമോദിയുടെ അധികാരത്തെ സംഘപരിവാരത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ RSS നേതൃത്വം കൊടുക്കുന്ന ഈ പറയുന്ന ഏറ്റവും കിരാതമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ അധികാരം മാത്രമായി അവതരിപ്പിക്കുന്നത് പോലും അസംബന്ധമോ മാത്രമല്ല, അവരെ സഹായിക്കുന്ന പ്രവർത്തനമായിത്തീരും. എന്താണ് നരേന്ദ്രമോദി? നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഹോളോഗ്രാമാണ്. അതുകൊണ്ടാണ് അതിനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അടിക്കുകയും എല്ലാ തീരുമാനങ്ങളും ഒരാളെടുക്കുകയും ഈ പറയുന്ന മോഡിസം എന്ന് പറയുന്ന ഒരു ഒറ്റ ബ്രാൻഡ് സംഘപരിവാരം പുതുതായി വിളിക്കുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ മോഡി പ്രതിഭാസത്തിൻ്റെയും മോഡി അധികാരത്തിൻ്റെയും സമ്പദ് രാഷ്ട്രീയ ഉള്ളടക്കം വേറൊരു തരത്തിൽ തിരിച്ചറിയുക കൂടി വേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കാലത്ത് എല്ലാവർക്കും അതിൻ്റെ പങ്ക് കിട്ടുമ്പോൾ, കൊള്ള മുതലിൻ്റെ പങ്ക് കിട്ടുമ്പോൾ, തനിക്ക് കൊള്ള മുതലിൻ്റെ പങ്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല, SNDPയിലെ മുതലാളിമാർക്ക് കിട്ടിയിട്ടില്ല, ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ മുതലാളിമാർക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടുന്നതിന് വേണ്ടി അയാൾ പണ്ട് UPA പോയിരുന്നു, ഇപ്പം നരേന്ദ്രമോദി അടുത്തേക്ക് പോകുന്നു, അമിത്ഷായ അടുത്ത് പോകുന്നു, മുമ്പ് CPM പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നു പോരുന്ന പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയത്തെയും അതിൻ്റെ സാംസ്കാരികമായ ഉള്ളടക്കത്തെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് നേരിടാൻ ശ്രമിക്കുക പോലുമല്ല CPM ചെയ്യുന്നത്. അസഹിഷ്ണുതയുടെ ഒരു പാരമ്യമുണ്ട് CPMൽ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നോക്കുക, ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്. ഞാൻ അതിനെ എടുക്കുന്നത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്വതന്ത്ര ചിന്തയുടെ കൊലപാതകമാണ്. അത് കൽബുർഗിയുടെ കൊലപാതകത്തെക്കാൾ ഒട്ടും കുറഞ്ഞൊരു കാര്യമല്ല. കാരണം എന്താണ് ചന്ദ്രശേഖരൻ ചെയ്തത്? ചന്ദ്രശേഖരൻ വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു, നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം. അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളോട് കേരളത്തിലുള്ള മറ്റെല്ലാവർക്കും ചേർന്നിട്ട് അയാളെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കുകയോ വിമർശിക്കുകയോ എതിർക്കുകയോ എല്ലാം ഈ പറയുന്ന മാതിരി നിന്ദിക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് പകരം അയാൾ ശാരീരികമായി ഉന്മൂലനം ചെയ്യുക ചെയ്തത്.
അപ്പൊ ചന്ദ്രശേഖരനെ ശാരീരികമായി ഉന്മൂലനം ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു യുക്തിക്ക് പിന്നെ എങ്ങനെയാണ് കൽബുർഗിയുടെ ഉന്മൂലനത്തെ ചെറുക്കാൻ സാധിക്കുക? അതിനെന്ത് ധാർമ്മികതയാണ്? ആ ഒരു ശബ്ദത്തിന്, ആ ഒരു നിലപാടിന് എന്ത് ധാർമ്മികതയാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം മനുഷ്യൻ്റെ സാമൂഹ്യാവബോധത്തെ നമുക്കെല്ലാം അറിയുന്ന പോലെ സോവിയറ്റ് സാമൂഹ്യ ശാസ്ത്രം ആറായി തിരിച്ചിട്ടുണ്ട്. സദാചാരം, മതം, കല എന്നുള്ളതാണ് ആദ്യഘട്ടം. നൈതികം, രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ളത് പിന്നീട് വരുമെന്നവർ പറയാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ സാമൂഹ്യ ബോധത്തിന് ഇങ്ങനെ ഉൾപ്പിരിവുകളുണ്ടെന്നറിയാം. അതുകൊണ്ട് നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഈ പറയുന്ന സംഘപരിവാരത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഒരുപക്ഷെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അതിൻ്റെ ഒരു ധാർമ്മികതയുടെ പിൻബലം ഉണ്ടാകുക. കാരണം കുറ്റിപ്പുഴ സംസാരിക്കുമ്പോഴാവട്ടെ, കുറ്റിപ്പുഴ നെഹ്റു ഈ പറയുന്ന എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. കുറ്റിപ്പുഴ വിമർശിക്കുമ്പോൾ ആ വിമർശനം കേരളത്തിലെ ഒരുപാട് മനുഷ്യർ വളരെ കൃത്യമായി എടുത്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല, ഉന്മൂലനം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് സാഹിത്യ അക്കാദമി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനാവാൻ ആദ്യം മലയാളി കണ്ടുപിടിച്ചതേ കുറ്റിപ്പുഴയാണ്. കാരണം കുറ്റിപ്പുഴയുടെ വാക്കുകൾ ഈ പറയുന്ന ധാർമ്മികതയുടെ വലിയ ആഴങ്ങളിൽ നിന്നാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ധാർമ്മികതയുടെ എല്ലാം സംഘപരിവാരത്തിന് തുല്യമായി തീരുക, സംഘപരിവാരത്തിനെ പോലെ അസഹിഷ്ണുത, എല്ലാ തരത്തിലുള്ള സാംസ്കാരികമായ വ്യത്യസ്തമായ നിലപാടുകളോട് അസഹിഷ്ണുത, രാഷ്ട്രീയമായ നിലപാടുകളോട് അങ്ങേയറ്റത്ത അസഹിഷ്ണുത, നുണകളെ മാത്രം തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമാക്കി തീർക്കുക, പിന്നെ തെരുവുകൾ വരെ നിയമസഭ, തെരുവുകൾ മുതൽ നിയമസഭ വരെയുള്ള സ്ഥലങ്ങളെ മുഴുവൻ ബലപ്രയോഗങ്ങൾ കൊണ്ട് കലുഷിതമാക്കി തീർക്കുക. അതാണ് നേരത്തെ മാഷ് പ്രസംഗിക്കും പറയണ്ടായി, ആരോ പറഞ്ഞ ഏതോ ഒരാളുടെ ലേഖനം കോട്ട് ചെയ്തിട്ട് ആശയപരമായ ഒരു ഒരു ആത്മവിശ്വാസം അവസാനിക്കുമ്പോഴാണ് ബലപ്രയോഗം വരിക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണൂരുകാരെന്നുള്ള നിലയിൽ ഞാനത് ചിരിക്കും കേട്ട് കഴിഞ്ഞാൽ. കാരണം കണ്ണൂരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബലപ്രയോഗം നടത്തുന്നത് എന്ന് കണ്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആളുകളുടെ ബലപ്രയോഗമാണ് കേരളത്തിൽ ഭയങ്കരമായ തോതിൽ, ഒരർത്ഥമില്ലാത്ത ബലപ്രയോഗങ്ങൾ, കൊലപാതകങ്ങൾ. ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന കണ്ണൂരിലെ വീടിൻ്റെ പരിസരത്ത് രണ്ട് വീട് സി പി എമ്മുകാർ കത്തിക്കും, ഉടനെ രണ്ട് വീട് ബി ജെ പിക്കാർ കത്തിക്കും. അതാണ്, വീട്ടുകാർ മുഴുവൻ നിരപരാധികളാണ്. ഇത് സംഘപരിവാരത്തെ നേരിടുന്നതിനുള്ള മാർഗമാണ്. ഈ ഒരു ഹിംസ വഴിക്ക്, അതാണ് ഇങ്ങനെ ഹിംസയുടെ മാർഗം ഉപയോഗിച്ച്, ഇങ്ങനെ നുണകളുടെ മാർഗം ഉപയോഗിച്ച്, ഇങ്ങനെ പരമദരിദ്രന്മാർ നടത്തുന്ന സമരത്തെ പോലും തിരിച്ചറിയാതെ ട്രേഡ് യൂണിയൻ കൊള്ളക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സിദ്ധാന്തവൽക്കരിച്ച് അതിനെ വിമർശിക്കാൻ പുറപ്പെടുന്നത് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ സംഘപരിവാരത്തെ, കേരളത്തിൽ സംഘപരിവാരം അഴിച്ചുവിടുന്ന ഹിംസയെയും ഇന്ത്യ എന്നുള്ള വലിയ രാജ്യത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ ഈ സംഘപരിവാര ഫാഷത്തിനെതിരായിട്ടുള്ള നമ്മുടെ നീക്കങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആർക്കെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മുക്കിലും മൂലയിലും. ഇപ്പം എൻ്റെയൊക്കെ വ്യക്തിപരമായ ഒരു സങ്കടമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ, എൻ്റെ തറവാട്ട് വീടിരിക്കുന്ന സ്ഥലത്ത് മോസ്കോ ആയിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ താമസിക്കുന്നില്ല. കാരണം ഞാനവിടെ 1996 അവിടുന്ന് താമസം മാറ്റിയതാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ആ നാട്ടിൽ താമസിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ പേര് ശിവജി മുക്ക് എന്നാണ്. വലിയ കാവിക്കൊടികളും ബാനറുകളുമാണ് നിറയെ. ഒറ്റ മനുഷ്യൻ അതിനെ എതിർക്കാനില്ല. ഒരൊറ്റ മനുഷ്യൻ ഇത് മുഴുവൻ പഴയടതും എനിക്കറിയാവുന്ന, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും ദശകങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സ്ഥലത്തെ ഓരോരോ വീടുകളിലെ ചെറുപ്പക്കാരാണ് ഇത്. അവരാണ് ആ നാട്ടിൻ്റെ പേര് മാറ്റിയത്. കണ്ടു നിൽക്കേണ്ടി വന്നു. കണ്ടു നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കണ്ടു നിൽക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എതിർക്കണം, എതിർക്കും എന്ന് കരുതപ്പെടേണ്ട ശക്തികൾ മുഴുവൻ, അവരുടെ ധാർമ്മികത മുഴുവൻ സ്വയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സംഘപരിവാരത്തെക്കാൾ മോശമായ രീതികൾ ഉപയോഗിച്ച്, പ്രചാരണ രീതികൾ ഉപയോഗിച്ച്, രാഷ്ട്രീയ പ്രവർത്തന രീതികൾ ഉപയോഗിച്ച് അസഹിഷ്ണുതയുടെ കൊടുങ്കാറ്റുകളെ ഉണ്ടാക്കി തീർത്തിട്ട്. കാരണം അത് ഒരുപക്ഷെ എനിക്ക് പറയുന്ന പോലെ അധികാൾക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ആഴ്ചത്തെ ചന്ദ്രിക വാരിക വായിച്ചു നോക്കുക. പുതുക്കോട്ട ജില്ലയിലെ കരുവൻപട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വീരാർ ഒരു എന്താണ് ഒരു ഓവിയം എന്ന് പറയുന്ന ഒരു ചെറിയ നോവൽ എഴുതിയ
ദുരൈ ഗുണ എന്ന് പറയുന്ന ഒരു ദളിത് നോവലിസ്റ്റിനെ സി പി എം വേട്ടയാടുന്നതിനെ കുറിച്ച് മാ പൊന്നുച്ചാമി എന്ന് പറയുന്ന തമിഴ് എഴുത്തുകാരൻ ഉണ്ടാക്കിയ ഇൻ്റർവ്യൂവിൻ്റെ മലയാള പരിഭാഷ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എനിക്കതിൽ യാതൊരു അത്ഭുതവുമില്ല. സി പി എം അങ്ങനെ നിലപാടെടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. കാരണം ഒന്നിലെ എത്രയോ വധശ്രമങ്ങൾ നേരിട്ട ഒരാളും ഈ പറയുന്ന നിരന്തരമായ ഭീഷണികൾ നേരിട്ടുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വ്യത്യസ്തമായ ഒരു നിലപാടിനെയോ ശബ്ദത്തെയോ നിലനിർത്താൻ പറ്റില്ല എന്നുള്ള ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം, അതാണ് ഞാൻ, അത് ഒരുപക്ഷെ പ്രയോഗിക്കാതിരിക്കും എന്ന് നാം പ്രതീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വിജയ മാഷാണ്. കാരണം വിജയ മാഷ് കേരളീയ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ കണ്ണികളിലൊന്നായിരുന്നു. കാരണം ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ സന്യാസം പഠിക്കാൻ പോയ ആളാണ്, ഇതിൻ്റെയൊക്കെ നേർത്തുടർച്ച കുറ്റിപ്പുഴയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ചൊവ്വര പരമേശ്വരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് എല്ലാ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് 2-3 മണിക്കൂർ പ്രസംഗിക്കാം. പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്നതിന് അതിനൊരു ഇതിനൊരു അംഗീകാരമോ അതിനോടൊരു പരിഗണന പോലോ കേൾവിക്കാർ തരില്ല. കാരണം നവോത്ഥാനത്തിൻ്റെ അവസാനത്തെ ഒരു കണ്ണിയായിരുന്ന ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് ഈ പാർട്ടിയും അതിൻ്റെ ബൗദ്ധിക ശക്തികളും ചേർന്നിട്ട്, അതാണ് ആ പാർട്ടിക്കാരെ ചേരുന്നെങ്കിൽ വാസ്തവത്തിൽ എനിക്കത് മനസ്സിലാവും. കാരണം അവർക്കത്, കാരണം ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരെയും വ്യക്തിപരമായിട്ട്, കാരണം ഞാൻ 74 ഇത് ആരംഭിച്ച ഒരാളാണ്, ഏതാണ്ട് എൻ്റെ കൂടെയും എൻ്റെ തൊട്ടുമുമ്പിലും വന്നിട്ടുള്ള ആളുകൾ മാത്രമേ എൻ്റെ നേതാക്കന്മാരായിട്ട് ഇപ്പോൾ കേരളത്തിലുള്ളൂ പഴയ തലമുറയിൽ. അപ്പോൾ അതുകൊണ്ട് ഓരോരാളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരത് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ സാംസ്കാരിക രംഗത്ത് എന്ന് പറയുന്ന ആളുകൾ എത്ര ഹീനമായിട്ട്, ഇപ്പം അതാണ്, അത് സംഘപരിവാരത്തിൽ നിന്ന് മാത്രം നാം പ്രതീക്ഷിക്കാവുന്ന, ഫാസിസത്തിൽ നിന്ന് ഫാസിസ്റ്റുകളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതാണ്. ഇപ്പം ചില പലരും അത് മാത്രമല്ല, അതിന് അത്തരം തെളിഞ്ഞ സത്യങ്ങളെ എത്ര ദുർയുക്തികൾ കൊണ്ടാണ് നേരിടപ്പെടുന്നത്. ഇപ്പം ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പറയുന്നറിയോ, എത്രയാളെ കൊന്നിട്ടുണ്ട് കേരളത്തിൽ എന്നാ പറയുക, എത്രയാളെ കൊല്ലുന്ന പോലെയാണോ കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഇപ്പോൾ സായുധ സമരത്തിൻ്റെ വഴിയിൽ 45 കൊല്ലവും അതിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുരളി ഉണ്ടല്ലോ, നമ്മളെ മുരളി കണ്ണമ്പള്ളി, മുരളി കണ്ണമ്പള്ളി പോലും പൂന പോലീസിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്, അതേ ജയിലിൽ കിടക്കുകയാണ്. മുരളി കണ്ണമ്പള്ളിയെ പോലും ആരും ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. മുരളി കണ്ണമ്പള്ളി ഒരു തീവ്രവാദപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2-3 സ്ഥാപകന്മാരിലൊരാളാണ്. കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു എന്നതിൻ്റെ പേരിൽ അയാളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായത് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അതാണ് സ്വതന്ത്ര ചിന്ത അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്യാം. ആർക്കും ചെയ്യാം, കേരളത്തിൽ ഇനിയും വേറൊരാൾക്ക് ചെയ്യാം. വ്യത്യസ്തമായിട്ട് ആരംഭിക്കുക എന്ന് പറയുന്ന പാർട്ടിക്കെതിരായിട്ട് വേറൊരു സംഘടന വേറൊരാൾക്ക് സ്ഥാപിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അയാളെ കൊന്നു തള്ളുകയും കൊന്നതിന് ശേഷം കൊലപാതകത്തെക്കുറിച്ച് 9 തുണകൾ ഔദ്യോഗികമായി പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഒരു പ്രസ്ഥാനം പുറപ്പെടുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ ധാർമ്മികതയുടെയോ മനുഷ്യപ്പറ്റിൻ്റെയായ അവസാനത്തെ കണം വരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നിരാധാരമായി തീരുക. 10 ആണ്ടുകളും ഒരുപക്ഷെ 1 നൂറ്റാണ്ട് കൊണ്ട് കേരളം ഉണ്ടാക്കി തീർത്ത ജനകീയതയും ഇടതുപക്ഷത്തിൻ്റെയും പുരോഗമനപാതപരമായ ആവിഷ്കാരങ്ങളുടെയും ഒരു ദീർഘ ചരിത്രത്തെ മുഴുവനും നിരായുധമാക്കി തീർക്കുന്ന പ്രവർത്തനമാണ് വാസ്തവത്തിൽ. കാരണം ഈ ആളുകളാണ് ഇപ്പോഴും ഞങ്ങൾ നവോത്ഥാനത്തിൻ്റെ നേരവകാശികളാണ്, കേരളത്തിൽ നടന്ന ആശയ സമരങ്ങളുടെ മുഴുവൻ നേരവകാശികളാണ്, യുക്തിവാദ പ്രവർത്തനങ്ങളുടെയും സ്വതന്ത്ര ചിന്തയുടെയും നേരവകാശികളാണ് എന്നത് ചരിത്രത്തിൻ്റെ ആനുകൂല്യം നിമിത്തം കിട്ടുകയും എത്തുകയും ചെയ്തൊരു പ്രസ്ഥാനം ഇങ്ങനെ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ പുരോഗമനവാദം എന്ന് പറയുമ്പോൾ മനുഷ്യർ ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിലൊക്കെ ഈ ചെറുപ്പക്കാർ ധാരാളമായിട്ട് ബി ജെ പി ആയിട്ടുണ്ട്. ബി ജെ പി ആയവരോടൊക്കെ ഞാൻ പലരോടും വ്യക്തിപരമായി സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അവർ ഈ സംഘപരിവാരത്തോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം കൊണ്ട് നാളെ ഞാൻ ഒരു ഹിന്ദു തീവ്രവാദിയായി തീരണമെന്നുള്ള ആത്മാർത്ഥമായ പ്രത്യയശാസ്ത്ര ആഗ്രഹം കൊണ്ട് ബി ജെ പി ആയ ആളുകളെ ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ മാറിപ്പോയവരിൽ കൂടുതലും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഈ ഇനം പ്രവർത്തനങ്ങളുടെ മടുപ്പും വിരോധവും കൊണ്ട് മാറിയവരാണ്. ഈ നിങ്ങളറിയാമെന്നറിയില്ല,
ഈ ഒടുവിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ച ആളുകളിൽ സി പി എമ്മിൻ്റെ പഴയ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു. അവരിപ്പോൾ ബി ജെ പി ആണ്. എന്നെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ ആളുകൾ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അതിൽ ഒരാളോട് ഞാൻ ഒരു സുഹൃത്ത് വഴിക്ക് അല്ല ടെലിഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അയാൾ കൊണ്ടുപിടിച്ച് ബി ജെ പിക്ക് വോട്ട് പിടിക്കാമെന്ന് കേട്ടു. അപ്പോൾ ഞാനൊരു സുഹൃത്തിന് വഴിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. എനിക്ക് അറിയുന്ന ഒരാൾ എന്നേക്കാൾ വളരെ പ്രായമുള്ള ഒരാളാണ്. ഈ പാർട്ടിക്കകത്തെ വി എസ് പിണറായി തർക്കത്തിനിടയിൽ ഒരു കാര്യമില്ലാതെ ബലിയാടക്കപ്പെട്ടൊരു പാവം നല്ല മനുഷ്യനാണ്. അപ്പോൾ അയാളോട് സംസാരിക്കാൻ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞയച്ച മറുപടിയാണ് രസകരം. അയാൾ പറഞ്ഞു, ഉമേഷിനോട് തെറ്റിദ്ധരിക്കരുതെന്ന് പറയണം, എനിക്ക് വേറെ ഗതിയില്ല. അല്ലാതെ ഞാൻ ഈ ആർ എസ് എസ് ആയതുകൊണ്ടോ ബി ജെ പി ആയതുകൊണ്ടല്ല, എനിക്ക് നിലനിൽക്കണമെങ്കിൽ അവരുടെയോ മറ്റോ തണലില്ലാതെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബി ജെ പിക്കാർ, ഞാൻ ബി ജെ പിയുടെ കമ്മിറ്റിക്കാരനൊന്നുമല്ല, ബി ജെ പിക്കാർക്ക് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പഞ്ചായത്തിൽ എന്നാണ് പറഞ്ഞത്. രണ്ടുപേരുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പഴയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. നിങ്ങൾ ഫാസിസത്തിൽ, നിങ്ങൾ സി പി എം പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇപ്പോഴ് സ്നേഹം ജനിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെയും അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധമായ പ്രവർത്തനത്തിൻ്റെയും മൗലികമായ ഉള്ളടക്കം ആയിരിക്കേണ്ടത്. സ്നേഹമാണ്, നിരുപാധികമായ മനുഷ്യ സ്നേഹത്തിലാണ്. ഇപ്പോൾ യുക്തിവാദത്തിൻ്റെയൊക്കെ ഒരു മൂലധനം എന്താണ്? നിരുപാധികമായ മനുഷ്യ സ്നേഹമാണ്. പഴയ കമ്മ്യൂണിസത്തിൻ്റെയും മൂലധനം അതായിരുന്നു, നിരുപാധികമായ മനുഷ്യ സ്നേഹം. സി പി എം പോലുള്ള പാർട്ടികൾ ഇപ്പോൾ മനുഷ്യ സ്നേഹമാണോ ജനിപ്പിക്കുന്നത്? ഭയമാണ് ജനിപ്പിക്കുന്നത്, ഭയമാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ ഭയം ജനിപ്പിക്കുന്ന പാർട്ടികൾ ഉണ്ടായിത്തീരുമ്പോൾ അതാണ് മാറിപ്പോകുന്നവർ കുറേ കൂടി ഭയം ജനിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഭയം ജനിപ്പിക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് എന്നോട് ചിലരൊക്കെ കണ്ണൂർ ജില്ലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നടക്കാം, ഞങ്ങൾക്ക് എന്താ പിറ്റേന്ന് അടി കിട്ടും. അതുകൊണ്ട് ബി ജെ പി പോകാം, അടി കിട്ടും. അടി കിട്ടിയാലും സംരക്ഷിക്കാൻ ആളുണ്ടാവും. ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഇപ്പോൾ തല്ലിക്കൊന്നാൽ, ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടുന്ന് തല്ലിക്കൊന്നാൽ ഒരാളും തിരിഞ്ഞു നോക്കൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്രയധികം വധശ്രമങ്ങൾ ഉണ്ടായിട്ട് ഒരു എഫ് ഐ ആർ പോലും എൻ്റെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കണ്ണൂരിലെ പോലീസുകാർ അതിലെ പ്രതികളുടെ മുഴുവൻ പട്ടികയും കേരളത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നൽകിയതാണ്. അത് സി പി എം കാരെന്നെ പരിഹസിക്കാനാണ് ഉപയോഗിക്കാറ്. ഞാനിതിൽ കക്ഷിയല്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ വളരെ വലിയ ആളുകളൊക്കെ ആവർത്തിച്ച് വിളിച്ച് എന്നെ ഇങ്ങനെ നിരന്തരമായി വർഷങ്ങളായി ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പറഞ്ഞു തരികയും പോലീസ് സംരക്ഷണം വാങ്ങിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ പോലീസ് ആസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയ ഇപ്പോൾ നേതാജിയുടെ കാര്യത്തിൽ നിന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഫയൽ എനിക്ക് കൈമാറുകയും വായിക്കാൻ അവസരം ഉണ്ടാക്കി തരികയും നിങ്ങൾ കാണും നിങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഞാനതൊന്നും വളരെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാം, എത്ര കാലം ജീവിക്കുമെന്ന് തീർച്ചയായിട്ടും മരണത്തോളം അനിവാര്യമായിട്ടൊരു സംഗതി മനുഷ്യനില്ല എന്ന് വളരെ ചെറിയ വയസ്സ് മുതൽ എനിക്ക് ബോധ്യമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ മരിക്കാനും ഞാൻ വളരെ സന്നദ്ധനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എവിടുന്ന്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഇത്തരം ആളുകൾക്ക് ശാരീരിക ഭീഷണി ഉണ്ടായോന്ന് തന്നെ എം എം ബഷീറിൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്ക് യാതൊരു തർക്കവുമില്ല. ഒരു സംരക്ഷണവും ലഭിക്കാൻ പോകുന്നില്ല, ഒരു പാർട്ടിയും സംരക്ഷിക്കാൻ പോകുന്നില്ല, സർക്കാരും സംരക്ഷിക്കാൻ പോകുന്നില്ല. കാരണം പാർലമെൻ്ററിസത്തിൻ്റെ ചെളിക്കുണ്ടിലാണ് കേരളം. അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്കും എങ്ങനെ ജയിക്കാമെന്നല്ലാതെ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഒരു യുക്തിയും അവശേഷിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് സി പി എം യു ഡി എഫ് ആവട്ടെ, എൽ ഡി എഫ് ആവട്ടെ, ബി ജെ പിക്കാർ തന്നെ ആവട്ടെ, കാരണം ബി ജെ പിയിൽ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള പൊരിഞ്ഞടിയാണെന്ന് ഞങ്ങളൊക്കെ ഈ നാട്ടിൽ കുറേ കാലമായി നടക്കുന്നുണ്ട്. ഒരു ബി ജെ പിയുടെ പ്രമുഖ നേതാവ് എൻ്റെ ഒരു സൗഹൃദ വലയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പൊരിഞ്ഞടിയാണ്. പ്രത്യേകിച്ചും അത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇതുമാതിരി കൊള്ള മുതലിൻ്റെ ഒരു പ്രശ്നവും കൂടി പുതിയ കാലത്ത്, മുമ്പ് അധികാരത്തിലിരിക്കുന്ന കക്ഷിയല്ല, ഇപ്പോൾ അധികാരവും കൂടി കിട്ടാൻ പോകുന്നൊരു കക്ഷിയും സാധ്യതകളുള്ള കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ ഈ പാർലമെൻ്ററിസ്റ്റ് ചളിക്കുണ്ടിൻ്റെ നടുവിൽ എല്ലാ യുക്തികളും ഫാസിസ്റ്റായി തീരുകയും ധൈഷണിക യുക്തികൾ ഫാസിസ്റ്റായി തീരുകയും അതാണ് പ്രായോഗിക പ്രവർത്തനത്തിൻ്റെ യുക്തികൾ ഫാസിസ്റ്റായി തീരുകയും ചെയ്തിരിക്കുന്ന ഒരു കേരളത്തിൻ്റെ നിസ്സഹായതയാണ്. ഒരുപക്ഷെ മൂന്നാറിലെ സ്ത്രീകളൊക്കെ 8-9 ദിവസം അവിടെ റോട്ടിൽ കിടന്നിട്ട് നമ്മളോട് പറയാൻ ശ്രമിച്ചത്. അതുപോലും അന്ന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടിയന്തരമായി വരുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരും ചേർന്ന് വേഗത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി എന്നാണ് വെപ്പ്, ഒരു എക്സ്ഗ്രേഷ്യ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂലിയൊന്നും കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നൊരു സ്ഥലത്തേക്ക് അതിനെ തിരിച്ചയക്കാൻ
കേരളത്തിന് ശക്തമായിട്ടുള്ള ഈ നവയാഥാസ്ഥിതികത്വം സ്ഥാപിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു കേരളം ഒരു നിയോക്കോൺ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നിർവഹിച്ചാൽ, കേരളം പാർട്ടി വ്യത്യാസം ഒഴിവാക്കിയിട്ട് ഒരു നവയാഥാസ്ഥിതിക സമൂഹമായി പരിവർത്തനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിയോക്കോൺ സൊസൈറ്റിയാണ് കേരളം. ഈ നിയോക്കോൺ സൊസൈറ്റിയിൽ നിന്ന് കൽബുർഗിയുടെ വധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു ഈ നിയോക്കോൺ സമുദായത്തിൽ നിന്നുകൊണ്ട് ഇത്തരം യുക്തിവാദ സംബന്ധിയായിട്ടുള്ള, സ്വതന്ത്ര ചിന്താ സംബന്ധിയായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം കരുതലും കുറച്ചധികം ആത്മവിമർശനവും ഒക്കെ ഇല്ലെങ്കിൽ ഇത് മിക്കവാറും അനുഷ്ഠാനപരമായ ഒരു നിസ്സാരമായ ഒരു സാമൂഹ്യ പ്രാധാന്യവും ലഭിക്കാത്ത ഒരു കേവലം ചടങ്ങായി അധപ്പതിച്ചു പോയേക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ കേൾക്കാൻ സുഖമില്ലാത്ത ഇത്രയും ആശയങ്ങൾ ഞാൻ അവതരിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. അധ്യക്ഷൻ്റെ ഒരു ഉപസംഹാരം എന്ന രീതിയിൽ ഏതാനും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ഉപക്രമ സമയത്ത് ഉന്നയിച്ച ഒരു ആശയം, എങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മെക്കാളയുടെ മക്കളുമൊക്കെ സനാതന വ്യവസ്ഥയ്ക്ക് ശത്രുക്കളാവുന്നത് എന്നുള്ളതാണ്. അതിൽ അന്നേരം പറയാൻ വിട്ടുപോയൊരു കാര്യം, കാൽബർഗിയുടെ പൂർവ്വശിക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരുപക്ഷെ വിചാരണയില്ലാതെ തന്നെ നടപ്പിലാക്കിയ ഈ വധശിക്ഷയ്ക്ക് കാരണമായേക്കാവുന്ന കുറ്റം അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു എന്നതാണ്. അത് നടന്നത് ദബോൽക്കർ എന്തൊരു ബില്ലിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണോ തന്നെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചത്, എന്തൊരു ബില്ലിനെയാണോ തൻ്റെ മരണം കൊണ്ട് അവസാനം നടപ്പിലാക്കിയെടുത്തത്, അതുപോലൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ കർണാടകയിലും വേണം എന്ന് പറഞ്ഞ് നടന്ന ഒരു മീറ്റിങ്ങിൽ യു ആർ അനന്തമൂർത്തിയുടെ ആത്മകഥയിലെ ഒരു ഭാഗം ഇദ്ദേഹം കൽബുർഗി അനുസ്മരിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, യു ആർ അനന്തമൂർത്തി പറഞ്ഞു, ചെറുപ്പകാലത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ വിഗ്രഹങ്ങൾക്ക് ശക്തിയുണ്ടോ, ഇത് എന്നെ ശിക്ഷിക്കുമോ രക്ഷിക്കുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം വിഗ്രഹങ്ങളിൽ മൂത്രമൊഴിച്ചു നോക്കിയാണ്. ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല എന്നതോടെ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്രയും കുറഞ്ഞു, നഷ്ടപ്പെട്ടു. ഇത് കൽബുർഗി അനുസ്മരിക്കുകയും ഇത് ചെയ്യാവുന്നതാണ് എന്നോ മറ്റോ ഒരു കമൻറ്റ് പറയുകയും ചെയ്തു. ഇതാണ് ഇന്ന് ഇദ്ദേഹത്തിനെ ക്രൂരമായി കൊന്ന ശേഷം ഫേസ്ബുക്കിൽ നമ്മുടെ ഹിന്ദു പടയാളികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം, വിഗ്രഹങ്ങളിൽ ദൈവത്തിൻ്റെ പേര് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കിയിരിക്കണം, അത് ശിക്ഷിക്കണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഒരു കാര്യം, ഇത് ജ്ഞാനോദയത്തിൻ്റെ രീതിയാണ്. നാച്ചുറലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് പ്രകൃത്യതീതമായ ഒന്നുമില്ല, ഈ നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ ചെയ്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികമായ ബോധത്തിൻ്റെ ജ്ഞാനോദയ ലോകവീക്ഷണത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഞാൻ പറയുന്നത്. അതാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. രണ്ടാമത്, കെ എൻ പറഞ്ഞൊരു വിഷയത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കുക മാത്രമാണ്, അദ്ദേഹത്തിന് ഞാൻ കൗണ്ടർ ചെയ്യല്ല. അദ്ദേഹം പറഞ്ഞത് ഒരു വളരെ പ്രധാനമായ ഒരു പോയിന്റ് തന്നെയാണ്, അതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി വിശദമാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞതിനെ ഒന്ന് ഒരു സംവാദാത്മകമായി ഒരു കാര്യം ചേർക്കുകയാണ് ചെയ്തത്. ഞാൻ പ്രാദേശിക ഭാഷകൾ വെർണാക്കുലറായ ട്രഡീഷനുകളിൽ ഉള്ള വിമർശനാത്മകമായ, അപ്പോൾ ബസവയ ബസവണ്ണയെ പോലെയുള്ള, അല്ലെങ്കിൽ നാരായണഗുരു നാരായണഗുരിയെ മെൻഷൻ ചെയ്തിരുന്നു, ഇതുപോലെയുള്ള പാരമ്പര്യങ്ങളെ നേരെ നമ്മൾ കണ്ണടക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നേ. ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, അങ്ങനെയല്ല. ഞാൻ അത് തീർച്ചയായും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഇത് യൂറോപ്യൻ എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ലോകത്തുള്ള എന്തും നമ്മുടെ പാരമ്പര്യം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് കെ എൻ പോലും മെക്കാളിയുടെ മകനാവുന്നത്, മെക്കാളിയുടെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ബസവ ഈ വചന സാഹിത്യത്തെ ഉന്നയിച്ചപ്പോൾ വാട്ട് മൂവ്സ് സീക്സ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്. ബസവ ഈ വചന സാഹിത്യം കെ എന്നിലെത്തുന്നത് ഇംഗ്ലീഷിലൂടെയാണ്. തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, വെർണാക്കുലറെ മാറ്റി നിർത്തല്ല ഞാൻ പറയുന്നത്. കർണാടകം നമുക്കൊരു വിദേശ രാജ്യമാണ് ഒരു അർത്ഥത്തിൽ. കാരണം ഇപ്പോൾ നമ്മൾ വേദ പാരമ്പര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വേദങ്ങൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്, കമ്പോട് കമ്പ്, വെറുതെ അർത്ഥമറിയാതെ ചൊല്ലുക, അർത്ഥമറിയാതെ പഠിച്ചാൽ മതി എന്നാണ് ഇന്നത്തെ വേദ പ്രചാരകന്മാരൊക്കെ പറയാം. ഗോപാലകൃഷ്ണൻ പ്രസംഗം പറയാം, പഠിച്ചാൽ മതി, അർത്ഥം അറിയേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുക. ഞാൻ വേദത്തിനെ കുറിച്ചുള്ള വിമർശനത്തിൽ ആ വീഡിയോയിൽ അത് കാണാം. അപ്പോൾ വേദത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ പൊതു ഒരു ക്രിസ്തുവിന് 100 കൊല്ലം മുമ്പേ
പിന്നെ നാഗാർജുനൻ എന്ന സന്യാസി സന്യാസി ബുദ്ധ ഭിക്ഷു ഈ മിളിന്ദ പ്രശ്നത്തിൽ പറയുന്നുണ്ട്. പാലിഭാഷയിൽ എഴുതപ്പെട്ടാണ്, വെർണാക്കുലർ ഭാഷയാണ് പാലിഭാഷ. പക്ഷെ പാലിഭാഷ നമുക്കറിയില്ലല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എംപ്റ്റി ആസ് ചാഫ്. ഞാൻ ഇംഗ്ലീഷാണ് പറയുന്നത്, കാരണം നമുക്കിത് ഇംഗ്ലീഷിലൂടെ മാത്രമാണ്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് നാരായണഗുരു പറയുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ അനുഭവവേദ്യമാക്കുന്നത് ഇന്ത്യയിൽ പാലിയിലും കർണാടകത്തിലും ഒക്കെ നടന്നിട്ടുള്ള വെർണാക്കുലർ എന്ന് കെ എൻ പറയുന്ന ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പൊളിച്ചെഴുത്തുകളും ഒക്കെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് മെക്കാളെ തന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനെയാണ് സനാതനക്കാർ എതിർക്കുന്നത്, സനാതനക്കാരുടെ കണ്ണിൽ കരടാകുന്നത് ഇതുകൊണ്ടാണ്. കാരണം നേരത്തെ ചെവിയിൽ ഈയം മുരുക്കി ഒഴിക്കുന്നതിനുള്ള പകരമായാണ് ഇപ്പോൾ ഇവർ ഈ ചെവിയിൽ ബുള്ളറ്റ് ലെഡ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലെഡ് നിറച്ചിട്ട് അവർ അടിച്ചമർത്തിയും അറിയിക്കാതെയും അവരെ കൊണ്ടു നടന്നിരുന്ന മഹത്തായ ഈ കാര്യങ്ങളൊക്കെ ഈ മക്കാളെ വന്നതോടുകൂടി പൊളിഞ്ഞതിലുള്ള അവരുടെ വിഷമമാണ് ഈ കാൽപുരിയുടെ കൊലപാതകത്തിൽ കാണുന്നതെന്നാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ മിളിന്ദ പ്രശ്നത്തിൽ ഇത് ഉന്നയിക്കുന്നുണ്ട്. എംപ്റ്റി ആസ് ചാഫ്, ഭൂമി പോലെ നിഷ്പ്രയോജനമാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണുകളും ഒക്കെ എന്ന് നാഗാർജുനൻ തിരിച്ചറിയുന്നത് മിളിന്ദ പ്രശ്നത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമാകുന്നത് മെക്കാളെ വന്ന ശേഷമാണ്. അതുവരെയും ഇന്നുപോലും ഈ വേദങ്ങളൊക്കെ മഹത്താണ്. ഇവിടെ തന്നെ ഒരു യാഗം അടുത്തടുത്ത് നടന്നു. ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന എന്താണ്, വേദങ്ങൾ എന്തോ മഹത്തായി, ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ ആ തരത്തിലുള്ള ഒരു തരം വിദ്യാഭ്യാസമാണ് ഇവിടെ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇന്നും നമ്മുടെ സംഘപരിവാരത്തിന് പ്രിയതരമായ വിദ്യാഭ്യാസം എന്തെന്നാൽ നമ്മുടെ ചില ഖുറാനിൻ്റെ ആൾക്കാർ നടത്തുന്ന പോലെയാണ്. ഖുറാനിൽ ഇത്ര ഇത്ര അക്ഷരങ്ങളുണ്ട്, അത് ഇന്ന് ഇന്ന് അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ വേദങ്ങൾ ഇത്ര 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 ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നത് എന്താണ്, ഇത് പ്രകാശത്തിൻ്റെ പ്രവേഗമാണ് പറയുന്നത്. ഈ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അർത്ഥം അറിയുക, ഇതിനെ വിമർശിക്കുക, ചരിത്രപരമായ കാൽബുർഗി നടത്തിയ പോലുള്ള ഒരു ഗവേഷണത്തിനുള്ള ഒരു ഉപാധിയായി ഇതിനെ ഉപയോഗിക്കുക എന്ന മെക്കാളയുടെ രീതി, മെക്കാളയുടെ പേരിനെ ആവർത്തിച്ച് ബോധപൂർവ്വം തന്നെ പറയുന്നതാണ്. കാരണം ഏറ്റവും വിമർശിക്കപ്പെടുന്ന ആളായതുകൊണ്ട് ഈ മെക്കാളയ്ക്ക് ശേഷം സാധ്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ഈ വെർണാക്കുലർ ട്രഡീഷൻ പോലും നമുക്ക് അനുഭവവേദ്യമായത് എന്നാണ് ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിൽ കെ എൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നതോടൊപ്പം ഇതുകൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നന്ദി കെ എൻ. എല്ലാവർക്കും നന്ദി.